സർവീസ് ക്ലിനിക്കുമായി വേണ്ടി ഇന്ന് ചേർന്നിരിക്കുന്ന ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന എ കെ പി സി ടി എ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഡോക്ടർ എം സിറാജുദ്ദീൻ, എ കെ പി സി ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സി പത്മനാഭൻ, സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ എം ശ്രീകുമാർ, ട്രഷറർ ഡോക്ടർ കെ ആർ കവിത, എ കെ പി സി ടി എയുടെ ജില്ലാ സെക്രട്ടറി നിഷ ടീച്ചർ, മറ്റ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ ഏഴാം യു ജി സി ശമ്പള പരിഷ്കരണത്തിൻ്റെ നാൾവഴികൾ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി വളരെ വിശദമായി ഇത് നടപ്പിലാക്കി എടുക്കുവാൻ വേണ്ടി വന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ വിശദമായി സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം ഈ ശമ്പള ശമ്പളം എന്ന് പറയുന്ന കോളേജ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം യു ജി സി ഘടനാ പ്രകാരമാണ് ലഭിക്കുന്നത്. യു ജി സിയുടെ ശമ്പളത്തിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ശമ്പളം ഒഴിച്ചുള്ള മറ്റ് കാര്യങ്ങളെല്ലാം, മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡി എ, എച്ച് ആർ എ, നമ്മളുടെ യാത്രയ്ക്ക് വരുന്ന ടി എ ഡി എ, അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ, പെൻഷൻ കമ്മ്യൂട്ടേഷൻ, ഇങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം സംസ്ഥാന ജീവനക്കാരുടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിർവചിച്ചു തരുന്ന ഉത്തരവ് പ്രകാരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാനത് പറയുവാൻ കാരണം, ഇന്നലെ സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് നൽകുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് അടുത്തയാഴ്ച ചേരുന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകരിച്ച് പിന്നീട് അത് ഉത്തരവായി വരുമ്പോൾ 2019 ജൂലൈ മാസം 1-ാം തീയതി മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി അത് കേരളത്തിൽ നടപ്പാകുമ്പോൾ അതിലെ ഒരു നല്ല പങ്ക് കാര്യങ്ങൾ നമ്മളെയും ബാധിക്കുന്നതാണ് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഏഴാം യു ജി സി ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന് വെച്ചതുകൊണ്ടാണ്. നിഷ ഒന്ന് ഷെയർ ചെയ്യാൻ, ഷെയറിംഗ് എനേബിൾ ചെയ്യണം. പറ്റില്ല സാറേ, വരുന്നില്ലേ? ഇപ്പൊ ആക്കിയിട്ടുണ്ടല്ലോ. സാറേ വന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സാർ. കാണാല്ലേ? ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്. അതെ സാറിന്റെ പവർ പോയിന്റ് കണ്ടു. ഓക്കെ ഓക്കെ, വരുന്നു വരുന്നു വരുന്നു. നമ്മുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഉത്തരവുകളാണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഉത്തരവുകളൊക്കെ എ കെ പി സി ടിയുടെ സർവീസ് കാണുന്നില്ല. ഇപ്പൊ വന്നിരിക്കുന്ന പേജ് ഉത്തരവുകളല്ല, നമ്മുടെ നോട്ടീസ് ആണ് സാർ. അത് പവർ പോയിന്റ് ആരംഭിക്കും. ഓപ്ഷൻ എടുക്കുമ്പോഴേ എന്തോ സ്ക്രീൻ ഉള്ളത് ചെയ്യൂ സാർ. പോയില്ലേ?
കാണുന്നത് സാറിന്റെ സ്ക്രീൻ തന്നെയാണ്, പക്ഷേ അത് മാറിയിട്ടില്ല. അത് ഒന്നുകൂടി ഒന്ന് മാറിയില്ല. നോക്കി സാറേ ഇപ്പൊ കാണാം, ജോജി മാഷെ ഇപ്പൊ കാണാം, പക്ഷെ സ്ലൈഡ് ഷോ ആരംഭിക്കണം. സ്ലൈഡ് ഷോ ഓക്കെ, ഫുൾ ആയിട്ട് വരും. അതല്ല അതല്ല, അതിനിപ്പുറത്ത് അതല്ല സാർ, ആ ടീവി അതിനിപ്പുറത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഉത്തരവുകൾ എന്ന് പറയുന്നത് അതിൽ ആദ്യം സൂചിപ്പിച്ചിരിക്കുന്ന 29/6/2019 അതായത് യെസ് 2019 ജൂലൈ 29 നമ്മുടെ 7th UGC ശമ്പള പരിഷ്കരണം സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. എന്നാൽ ആ ഉത്തരവിൽ കുറച്ച് തെറ്റുകൾ കടന്നു വന്നു. നമ്മൾ തന്നെയാണ് അത് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് അതിലെ ആ തെറ്റുകൾ കറക്റ്റ് ചെയ്തുകൊണ്ട് ഏകദേശം 3 ശേഷം 2019 September 30 ഒരു ഉത്തരവ് കൂടി ഇറക്കി. എന്നാൽ ഈ ഉത്തരവുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കാലാകാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്ന MPhil PhD പോലുള്ള ബിരുദധാരികൾക്ക് ലഭിക്കേണ്ട അഡ്വാൻസ് ഇൻക്രിമെന്റ് MHRD ഇറക്കിയ ഉത്തരവിൽ നിഷേധിച്ചതുകൊണ്ട് സംസ്ഥാന സർക്കാരും അത് തരുവാൻ കൂട്ടാക്കിയില്ല. അതിനാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിവേദനം നൽകുകയും ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ കരികാരണ സഹിതം അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത് പിന്നീട് ഇറങ്ങിയ ഉത്തരവിലൂടെ അത് പരിഹരിച്ചെടുക്കുവാൻ നമുക്ക് സാധിച്ചു. പരിഹരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ താൽക്കാലികമായ ഒരു പരിഹാരം മാത്രമേ ലഭിച്ചുള്ളൂ എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കാരണം MHRD സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അയച്ച കത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇനിയും ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. UGC റെഗുലേഷൻസിൽ ഈ അഡ്വാൻസ് ഇൻക്രിമെന്റ് പുനഃസ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ പോലും സംസ്ഥാന സർക്കാരിനുള്ള ആദ്യത്തെ 39 50% അധിക തുക നൽകേണ്ടത് MHRD ആണ്, UGC അല്ല. UGC എന്ന് പറയുന്നത് MHRD കീഴിലുള്ള കേവലം ഒരു കൺട്രോളിങ് ഏജൻസി മാത്രമാണ്. ഫണ്ട് നമുക്ക് നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു അധ്യാപനം നിയമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡിഗ്രിയുടെ പരിശോധന, ഇക്വലൻസി സർട്ടിഫിക്കറ്റുകളുടെ മാർക്കിന്റെ പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർവകലാശാല പരിശോധിക്കുമെങ്കിലും നമുക്ക് ശമ്പളം തരുന്നത് സർക്കാരാണ് എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇതുവരെയും ഇന്ത്യയിലെ ഒരു നല്ല പങ്ക് സംസ്ഥാനങ്ങളിലും ഈ അഡ്വാൻസ് ഇൻക്രിമെന്റ് പുനഃസ്ഥാപിച്ചുള്ള ഉത്തരവ് നടപ്പായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് അനുവദിപ്പിക്കപ്പെട്ടിട്ടുള്ള, കാലാകാലങ്ങളായി ഇവിടെ അനുവദിച്ച് തന്നിട്ടുള്ള അഡ്വാൻസ് ഇൻക്രിമെന്റ് നമുക്ക് പുനഃസ്ഥാപിച്ചെടുക്കാൻ സാധിച്ചു. അത് പഴയ സ്കെയിലിൽ തന്നിരിക്കുന്നത് ഇപ്പോഴും തുടരും എന്നാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അത് 2018 July 17 തരും എന്നാണ്. ആർക്കെങ്കിലും ലഭിക്കുവാനുണ്ടെങ്കിൽ ഒരു ഇടയ്ക്കൊരു DC സർക്കുലറിലൂടെ ഇനി അഡ്വാൻസ് ഇൻക്രിമെന്റിന്റെ ഫയലുകൾ അയക്കേണ്ടതില്ല എന്ന് കോടതികളിലേക്ക് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ DD ഓഫീസുകളിൽ പിന്നീട് ഇത് കൊടുക്കുന്ന നടപടിക്രമങ്ങൾ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കൊടുക്കാം, 2017 July 18 2016 January 1 ശേഷം കിട്ടേണ്ട ആളുകൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്താലും തരാം എന്ന് തന്നെയാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിന്റെ അതായത് UGC പാറ്റേണിൽ ഇത് നടപ്പാക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടു, കേന്ദ്ര സർക്കാരിൽ പേർ റിവിഷൻ നടപ്പാക്കിയപ്പോൾ ജീവനക്കാർക്ക് ഓപ്റ്റ് ചെയ്യുവാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഏത് ദിവസത്തിൽ, 2016 ശേഷമുള്ള ഏത് ദിവസം ഇത് സിലക്റ്റ് ചെയ്യണം, അധ്യാപന ഏറ്റവും അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ ജീവനക്കാർക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ ആ ഡേറ്റ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫെസിലിറ്റി
ആദ്യം ഇവർക്ക് ഇവിടെ തന്നിരുന്നില്ല. അതിന് കാരണം ഒരുപക്ഷെ സംസ്ഥാന ജീവനക്കാർ അത് കൊടുത്തില്ല. ഇന്നലെ ഇറങ്ങിയ ഉത്തരവ് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ഇന്നലെ ഇറങ്ങിയ ഉത്തരവല്ല, ഇന്നലെ ഇറങ്ങിയ റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് 2019 July 1 എന്ന ഒറ്റ ഡേറ്റ് ആണ് കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാർ. അവർക്ക് ഒരു പക്ഷേ മറ്റൊരു ഡേറ്റ് ഓപ്റ്റ് ചെയ്താൽ ഗുണമുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും അനുവദിക്കുന്നില്ല. 2019 July 1 എന്ന ഒരു ഡേറ്റ് ആണ്. 2014 July 1 ഒറ്റ ഡേറ്റ് ആയിരുന്നു നേരത്തെ സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തിരുന്നത് കേരളത്തിൽ. ഒരുപക്ഷെ അതിന്റെ മറപറ്റി ആയിരിക്കാം. കേരളത്തിലെ കോളേജ് സർവകലാശാല അധ്യാപകർക്കും ഓപ്ഷൻ അനുവദിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് ഫൈനാൻസ് വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എടുത്തിരുന്നത്. എങ്കിലും നമ്മൾ കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഹാജരാക്കിയതിന്റെ ഫലമായി ഇത് സംബന്ധിച്ച് കൂടിയ കമ്മിറ്റിയിൽ AG പ്രതിനിധി ഓപ്ഷൻ കൊടുക്കേണ്ടതാണ് എന്ന അവകാശം ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്കത് വാങ്ങിയെടുക്കുവാൻ സാധിച്ചു. മറ്റൊരു നേട്ടമായിട്ട് നമ്മൾ പറയേണ്ടത്, ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ 2016 January 1 മുതൽ UGC എന്താണോ ശമ്പളഘടനയിൽ പറഞ്ഞിരിക്കുന്നത് അത് അതേപടി നടപ്പാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു. ഒരുപക്ഷെ പലർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു, അതായത് 2019 June 29 ഉത്തരവ് ഇറങ്ങുമ്പോൾ പിന്നീട് കഴിഞ്ഞ നവംബർ മാസത്തിലും ഇറങ്ങിയ ഉത്തരവിലൊക്കെ ആദ്യത്തെ 2016 January 1 മുതൽ 19 March 31 വരെയുള്ള നമ്മുടെ കുടിശ്ശിക പിന്നീട് തീരുമാനിക്കാം, ദാറ്റ് വിൽ ബി ഡിസൈഡഡ് ലേറ്റർ എന്നാണ് ഉത്തരവിൽ അടിച്ചു വെച്ചിരുന്നത്. അത് മാറ്റിക്കൊണ്ട് കൃത്യമായ ഒരു ഉത്തരവാണ് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയത്. അതായത് അത് കൃത്യമായി അധ്യാപകരുടെ പ്രോവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുവരെയുള്ള തുക പ്രോവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കും എന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ളത് ക്യാഷ് ആയിട്ട് നമുക്ക് എടുക്കുവാൻ സാധിക്കും എന്നുള്ള വളരെ അഭിമാനകരമായ ഒരു നേട്ടം കൂടി നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു. ഒരുപക്ഷെ ഇത്രയും കുറച്ച് കാലഘട്ടം കുറച്ച് സമയം ഇത്തരത്തിൽ ലേറ്റ് ആയി പോയി എങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഈ പറഞ്ഞ പേർവിഷ നടപ്പാക്കുമ്പോൾ അധ്യാപകർക്ക് വലിയ പരിക്കുകൾ ഇല്ലാത്ത രീതിയിൽ തന്നെ വളരെ അഭിമാനകരമായ രീതിയിൽ തന്നെ കേരളത്തിൽ അത് നടപ്പാക്കിയെടുക്കുവാൻ സംഘടന നടത്തിയ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ സാധിച്ചു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഇതിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ഇത് കൊല്ലം ജില്ലയിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ജില്ലാ സർവീസ് സെൽ സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറിലൊക്കെ നമ്മളിത് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ ഓർമ്മ പുതുക്കിയിട്ട് പുതിയ കാര്യത്തിലേക്ക് കടക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. The pay in the revised scale shall be credited to the salary account of teachers. Arrears from 1/1/2016 to 31/March 2019 shall be credited to the PF account of the teachers. സംഗതി വളരെ ക്ലിയർ ആണ്. March 2019 വരെയുള്ളത് അധ്യാപകരുടെ PF അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, അതുവരെ സർവീസിൽ നിന്നും വിരമിച്ചു പോയ ആളുകൾ PF അക്കൗണ്ട് ഇല്ലാത്തവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? നിശ്ചയമായി നമുക്കറിയാം PF അക്കൗണ്ട് ഇല്ലാത്ത കേസുകളിലൊക്കെ അത് ക്യാഷ് ആയിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഇനി മറ്റൊരു സംഗതി, ദ റിവിഷൻ ഈസ് ഓൺലി ഫോർ ദി എക്സിസ്റ്റിംഗ് ഇൻകംബൻസ് ഹു ആർ ഇൻ പൊസിഷൻ ആസ് ഓൺ 1/1/2016 ഇൻ വേരിയസ് കാറ്റഗറീസ് ഓഫ് പോസ്റ്റ്. നമുക്കറിയാം വിവിധ കാറ്റഗറി ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ, പ്രിൻസിപ്പൽ, ഇങ്ങനെ വിവിധ കാറ്റഗറി ഉണ്ട്. അത് 2016 January 1 റോളിലുള്ളവർക്ക് മാത്രമേ ഈ റിവിഷൻ അനുഭവവേദ്യമാകുകയുള്ളൂ. അതിന് മുൻപ് സർവീസിലുള്ളവർക്ക് ഇത് ലഭിക്കത്തില്ല. 2016 January സർവീസിലുണ്ടെങ്കിലും അധ്യാപകരുടെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ കേസ് ഉള്ളത് നിങ്ങൾക്കറിയാം. 2016 March പിരിയുന്ന ചില അധ്യാപകരെങ്കിലും 56 പൂർത്തിയാക്കിയത് ഈ പറഞ്ഞ January 1 മുൻപാണെങ്കിൽ, ഒരു ഉദാഹരണം പറയാം, 2015 July 2 അതിനുശേഷവും അതുപോലെ തന്നെ 2016 January ഇടയിൽ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ആളുകൾ, നമ്മളൊരു വാക്ക് ഉപയോഗിക്കും സൂപ്പർ അനുവേഷൻ കഴിഞ്ഞ അധ്യാപകർ, അവർക്ക് സർവീസിൽ തുടരാം. അക്കാദമിക വർഷത്തിന്റെ അവസാനം വരെ അവർക്ക് സർവീസിൽ തുടരാം. എന്നാൽ ആ ഡേറ്റിന് ശേഷം അവർക്ക് സർവീസ് ആനുകൂല്യങ്ങൾ, ഉദാഹരണത്തിന് അവർക്ക് എന്താണ് DA കിട്ടും, അതുപോലെ തന്നെ എന്നാൽ മറ്റ് പേർവിഷന്റെ ആനുകൂല്യമോ അതല്ലെങ്കിൽ ലീവ് ആനുകൂല്യങ്ങളോ അങ്ങനത്തെ ഒന്നും അവർക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അധ്യാപകർക്ക്, ഈ 3 സർവീസിൽ നിന്നിരുന്ന സൂപ്പർ അന്വേഷണൽ ഉള്ള അധ്യാപകർക്ക് ഈ പേർവിഷൻ ലഭിക്കുക ഇല്ല എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. എന്തെങ്കിലും ഇത് സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ UGC ഉത്തരവായിരിക്കും ഫൈനലായിട്ട് നമ്മൾ
റെഫർ ചെയ്യേണ്ടതെന്ന് ഈ സർക്കാർ ഉത്തരവിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പേർ വിഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലോസ് അല്ല, എങ്കിലും ആരോ അത് പേർ വിഷൻ ഉത്തരവിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. നോ വൺ ഷാൽ ബി എലിജിബിൾ ടു ബി അപ്പോയിന്റഡ് ഓർ പ്രൊമോട്ട് ആസ് അസോസിയേറ്റ് പ്രൊഫസർ അൺലെസ് ഹി ഓർ ഷി പ്രൊസസ് എ പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ, ഇനി മേലാൽ അസോസിയേറ്റ് പ്രൊഫസർ ആണെങ്കിൽ പി എച്ച് ഡി വേണം എന്ന് ഈ പേർ വിഷൻ ഉത്തരവിൽ എഴുതി ചേർത്തു. അവസാന സെന്റൻസിൽ പറയുന്നു, ദിസ് ഡസ് നോട്ട് അഫക്ട് ദോസ് ഹു ആർ ഓൾറെഡി ഡെസിഗ്നേറ്റഡ് ആസ് അസോസിയേറ്റ് പ്രൊഫസർ. അതേസമയം നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് യു ജി സി റെഗുലേഷൻസ് അനുസരിച്ചാണ്. ആ റെഗുലേഷൻസിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇൻ ടോട്ടോ നടപ്പാക്കിയ റെഗുലേഷൻസിൽ ഇപ്രകാരം പറയുകയാണ്, ദി ക്രൈറ്റീരിയ ഫോർ പ്രൊമോഷൻ അണ്ടർ സി എ എസ് ലെയ്ഡ് ഡൗൺ ഇൻ 2018 റെഗുലേഷൻ ഷാൽ ബി ഇഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ ഓഫ് ദീസ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ, ഈ റെഗുലേഷൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗസറ്റിൽ വന്ന 18/7/2018 മുതൽ മാത്രമേ അതിന് പ്രാബല്യമുള്ളൂ. ഹൗവർ, ടു അവോയ്ഡ് ഹാർഡ്ഷിപ്പ് ടു ദോസ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഹു ആർ ഓൾറെഡി ക്വാളിഫൈഡ് ഓർ ലൈക്ലി ടു ക്വാളിഫൈ ഷോർട്ട്ലി അണ്ടർ ദ എക്സിസ്റ്റിംഗ് റെഗുലേഷൻ, എ ചോയ്സ് ക്യാൻ ബി ഗിവൺ ടു ദം ഫോർ ബീങ് കൺസിഡർഡ് ഫോർ പ്രൊമോഷൻ അണ്ടർ ദ എക്സിസ്റ്റിംഗ് റെഗുലേഷൻ, ദാറ്റ് ഈസ് യു ജി സി റെഗുലേഷൻ 2010 ദ ഫോർത്ത് അമെൻമെന്റ്, ആൻഡ് ദിസ് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി വിത്തിൻ 3 years from the date of notification of this regulation. അതുകൊണ്ട് തന്നെ അധ്യാപകരായ നിങ്ങൾക്കറിയാം, പ്രൊമോഷൻ കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള ഓപ്ഷൻ ഫോം കൊടുക്കാം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ യു ജി സി റെഗുലേഷൻ 2018 റെഗുലേഷൻ പ്രകാരമുള്ള ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊമോഷനുള്ള ഓപ്ഷൻ കൊടുക്കാം. എന്നാൽ ഇത് അല്ലാത്ത രീതിയിലും കൊടുക്കാം. 3 വർഷത്തേക്ക് കൂടി, അതായത് യു ജി സി റെഗുലേഷൻ 2010 ഫോർത്ത് അമെൻഡ്മെന്റ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു 3 വർഷത്തെ റിലാക്സേഷൻ കൂടി യു ജി സി അനുവദിച്ചു തന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 2021 ജൂലൈ 17 വരെ വേണമെങ്കിൽ പഴയ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് പ്രൊഫസറിന് പി എച്ച് ഡി ഒന്നും ആവശ്യമില്ല, തൽക്കാലം ആ 3 വർഷത്തെ ഒരു റിലാക്സേഷൻ, ഇതിനുള്ളിൽ ഡ്യൂ ആകുന്ന അധ്യാപകർക്ക് അതുപയോഗിച്ചും പ്രൊമോഷൻ നേടാം. നമ്മുടെ പേ ഫിക്സേഷൻ മെത്തഡിലേക്ക് കടക്കുകയാണെങ്കിൽ, ദ ഫോർമുല ഫോളോഡ് ബൈ ദ 7th സിപിസി ഈസ് ഫോളോഡ് ഇൻ ദി അക്കാഡമിക് പേ സ്ട്രക്ചർ മൂവിംഗ് ഫ്രം ദ കോൺസെപ്റ്റ് ഓഫ് പേ ബാൻഡ് ആൻഡ് എ ജി പി ടു ദാറ്റ് ഓഫ് അക്കാഡമിക് ലെവൽസ് ആൻഡ് സെൻസ്. നമുക്കറിയാം നമ്മുടെ 6th UGC പദ്ധതിയില് നമ്മുടെ ശമ്പള ഘടന എന്ന് പറയുന്നത് പേ ബാൻഡ്, 2 പേ ബാൻഡ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, പേ ബാൻഡ് 3 and പേ ബാൻഡ് 4. അവിടെ എ ജി പിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപകരെ തരംതിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. വിവിധ ലെവലുകളിൽപ്പെട്ട അധ്യാപകരെ എ ജി പിയുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, മൂവിംഗ് ഫ്രം ദ കോൺസെപ്റ്റ് ഓഫ് പേ ബാൻഡ് ആൻഡ് അക്കാഡമിക് ലെവൽ ടു അക്കാഡമിക് ലെവൽസ് ആൻഡ് സെൽസ്. അന്ന് 15,600, 39,100 എന്ന് പറയുന്ന ഒരു ബാൻഡും പേ ബാൻഡ് 4 കാർക്ക് 37,400, 67,000 എന്ന് പറയുന്ന പേ ബാൻഡ് 4 ആണ് ഉണ്ടായിരുന്നത്. നമ്മൾ ആ അധ്യാപകരെ എങ്ങനെയാണ് അന്ന് തരംതിരിക്കുന്നത്? 6,000, 7,000, 8,000, 9,000 പ്രിൻസിപ്പൾമാർക്ക് അല്ലെങ്കിൽ പ്രൊഫസർമാർക്ക് എ ജി പി 10,000. അങ്ങനെ ആയിരുന്നു അധ്യാപകരുടെ പേ സ്ട്രക്ചർ നമ്മൾ തരംതിരിച്ച് അറിഞ്ഞിരുന്നത്. 1st അക്കാഡമിക് ലെവൽ എന്ന് പറയുന്നത് എ ജി പി 6,000 ആണ്. നമുക്കറിയാം നമ്പേർഡ് ആസ് അക്കാഡമിക് ലെവൽ 10, അതർ അക്കാഡമിക് ലെവൽസ് ആർ 11, 12, 13A and 14 എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പേബാൻഡ് 3യിൽപ്പെട്ട 6,000 എ ജി പിക്കാർക്ക് നമ്മൾ പുതിയ ഘടനയിൽ എന്താണ് പേര് വിളിക്കുന്നത്? ലെവൽ 10. 7,000 എ ജി പിക്കാർക്ക് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് എന്താണ്? ലെവൽ 11. അതുപോലെ തന്നെ 8,000 എ ജി പിയിൽപ്പെട്ട അധ്യാപകർ അസിസ്റ്റന്റ് പ്രൊഫസർ വിത്ത് എ ജി പി 8,000 അവർ ലെവൽ 12 വരികയാണ്. അസോസിയേറ്റ് പ്രൊഫസർമാർക്ക് ലെവൽ 13A ആണ്. 13 എന്നൊരു ക്ലോസ് ഒരു ലെവൽ കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ നമുക്ക് യു ജി സി ഘടനയിൽ ആ ക്ലോസ് ആ ലെവൽ ഇല്ല, അതിന് പകരം അല്പം കൂടി ഉയർന്ന ഒരു അക്കാഡമിക് ലെവലാണ് അസോസിയേറ്റ് പ്രൊഫസർമാർക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്, അത് 13A ആണ്. പ്രൊഫസർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാർക്ക് 10,000 എ ജി പിയുടെ ഘടനയാണ് തന്നിരിക്കുന്നത്.
ഞാൻ ആ മെട്രിക്സിലേക്ക് പോകുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊള്ളാം. ഇത് ഇതൊരു അക്കാഡമിക് സെല്ലുകളാക്കി തിരിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പുതിയ ഏഴാം പദ്ധതിയിൽ കേന്ദ്ര ജീവനക്കാരുടെ ശമ്പളം നിർവചിച്ചു കൊടുത്തതുപോലെ തന്നെ ഒരു മെട്രിക്സ് ഘടനയിൽ റോസ് ആൻഡ് കോളംസ് ഉപയോഗിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ കോളംസും ഓരോ അക്കാദമിക ലെവലുകളെ സൂചിപ്പിച്ചുകൊണ്ട് അതിൽ ഓരോ സെല്ലുകൾ അധ്യാപകരുടെ ഓരോ സമയത്തെയും ബേസിക് പേയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് താഴോട്ട് പോകുമ്പോൾ ഒരു ഇൻക്രിമെന്റ് ആണ് കടന്നു പോകുന്നത്. എങ്ങനെയാണ് ഇൻക്രിമെന്റ് കണക്കാക്കുന്നത്? പഴയ രീതിയിൽ തന്നെയാണ്, 3% ബേസിക് പേയുടെ 3% കണ്ടിട്ട് അതിനെ നിയറസ്റ്റ് 100 റൗണ്ട്, നേരത്തെ നമുക്ക് നെക്സ്റ്റ് 10 റൗണ്ട് ചെയ്തതെങ്കിൽ ഇതിൽ അല്പം മാറ്റം ഇവിടെ വരുത്തിയിട്ടുണ്ട്. നിയറസ്റ്റ് 100 റൗണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 50 കൂടുതലാണെങ്കിൽ അടുത്ത 100, 50 താഴെയാണെങ്കിൽ അടുത്ത 100 കടന്നു പോകുന്നത്. ഞാനതൊന്ന് ഇതൊന്ന് കാണിച്ചിട്ട് പോകാമെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. ഇതാണ് ഈ മെട്രിക്സ് സംവിധാനം എന്ന് പറയുന്നത്. ഏഴാം പദ്ധതിയിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നു എന്ന് ഞാൻ അല്പം ഫെയ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. ഏഴാം പദ്ധതിയിലെ നമ്മളുടെ ശമ്പള ഘടന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് തുല്യമായ രീതിയിലുള്ള ഒരു മെട്രിക്സ് ആണ്. ഇതിനെയാണ് ഞാൻ വിളിക്കുന്നത്, ഇങ്ങനെ താഴോട്ടുള്ളതിനെ ഞാൻ കോളംസ് എന്ന് വിളിക്കുന്നു. കോളംസ് ഇവിടെ ഇങ്ങനെ ഈ ഓരോ നമ്പർ, ഇപ്പൊ എന്റെ യാരോമാർക്കൊന്ന് ശ്രദ്ധിക്കുക, ഈ ഇതിനെ ഒരു സെല്ല്, ഇത് താഴത്തെ മറ്റൊരു സെല്ല്, ഇത് വേറൊരു സെല്ല്, ഇങ്ങനെയാണ് സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇവിടെ ഏറ്റവും മുകളിലത്തെ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, പേ ബാൻഡ്, പഴയ പേ ബാൻഡാണ് ഇത്, 15,639 വരുന്നു. അത് ആറാം പദ്ധതിയിൽ 3 ഉണ്ടായിരുന്നു, 6,000 AGP, 7,000 AGP, 8,000 AGP. അവിടെ 6,000 AGP പേരിപ്പോൾ മാറി, എന്താണ് അവരുടെ പുതിയ പേര്? അക്കാദമിക് ലെവൽ 10 എന്നാണ് വിളിക്കുന്നത്. 7,000 അക്കാദമിക് ലെവൽ 11, 8,000 അക്കാദമിക് ലെവൽ 12, അങ്ങനെ പോകുന്നു. അതേസമയം പേ ബാൻഡ് 4 വരുമ്പോൾ 2 13A യും 14 13A യും 14 എന്ന് പറയുന്ന അസോസിയേറ്റുകാരുടെ AGP ആയ 9,000 സൂചിപ്പിക്കുന്നു. 14 എന്ന് പറയുന്നത് പ്രൊഫസറുടെയും പ്രിൻസിപ്പൽമാരുടെയും AGP ആയ 10,000 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവലാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പൊ ഉദാഹരണം പറയണം, 6,000 AGP സർവീസിൽ കയറുന്ന ആളിന്റെ പഴയ പേ സ്ട്രക്ചർ ആയിരുന്നു 6,000 AGP. അത് അക്കാദമിക് ലെവൽ 10 എന്ന് വിളിച്ചു. അവരുടെ തുടക്ക ശമ്പളം 57,700. ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ 57,700 എത്തിയത്? ഒരുപക്ഷെ ഇടയ്ക്ക് അധ്യാപകരുടെ ഇടയിൽ വലിയ ചർച്ച നടന്ന ഒരു സംഗതിയാണ് ഈ 2.67 കൊണ്ടല്ലേ ഗുണിക്കേണ്ടത്, ശമ്പളം ഫിക്സ് ചെയ്യാൻ 2.67 എന്നാണല്ലോ നമ്മുടെ മെട്രിക്സിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. എന്നോട് തന്നെ പലരും ചോദിച്ചു, സാർ എന്തിനാ അത് അങ്ങനെ കുറച്ച് കാണിക്കാൻ പോയത്, നമുക്ക് കിട്ടേണ്ടത് 2.67 അല്ലേ എന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെയല്ല, ശരിക്കും കേന്ദ്ര സർക്കാർ നിയോഗിച്ച ശമ്പള നിർണയ കമ്മിറ്റി ശുപാർശ ചെയ്ത കൺവേർഷൻ ഫാക്ടറാണ് 2.67 എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ പഴയ ശമ്പളം അനുസരിച്ച് അസിസ്റ്റന്റ് പ്രൊഫസറുടെ എൻട്രി സ്കെയിൽ എത്ര, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 15,600 AGP 6,000 കൂട്ടിയാൽ എത്ര വരും? 15,600 AGP 6,000 കൂട്ടിയാൽ 21,600. അതായിരുന്നു അന്നത്തെ സ്റ്റാർട്ടിംഗ് ശമ്പളമെങ്കിൽ ഈ ഏഴാം പദ്ധതിയിൽ പുതുക്കിയപ്പോൾ അത് 57,700 മാറ്റി. അത് മാറ്റിയത് എങ്ങനെയാണ്? ആ 21,600 ഈ 2.67 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ തുകയാണ്, അതിനെ നിയറസ്റ്റ് 100 റൗണ്ട് ചെയ്തപ്പോൾ കിട്ടിയ തുകയാണ് ഏത്? 57,700 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2.67 നമ്മൾ വിളിക്കുന്ന പേരുണ്ട് IOR, ഇൻഡെക്സ് ഓഫ് റാഷണലൈസേഷൻ. ഇൻഡെക്സ് ഓഫ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം. ഈ 7,000 എൻട്രി സ്കെയിൽ എത്രയാണെന്നുള്ളത് നമ്മുടെ ഉത്തരവിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പേർവിഷൻ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമുക്ക് 2.67 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ 7,000 AGP വരുന്ന അധ്യാപകരുടെ സ്റ്റാർട്ടിംഗ് സ്കെയിലായ 68,900 അസോസിയേറ്റ് പ്രൊഫസറുടെ സ്റ്റാർട്ടിംഗ് സ്കെയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അവരുടെ എൻട്രി പേ എന്ന് പറയുന്നത് UGC നിർവചിച്ചെടുത്തിരിക്കുന്നത് 49,200. അതിനെ 2.67 കൊണ്ട് ഗുണിച്ചപ്പോൾ
131,400 എന്ന ഫിഗറിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ അവരുടെ തുടക്ക ശമ്പളം എന്ന് പറയുന്നത് 131,400 ആണ്. അതേസമയം പ്രൊഫസർ തസ്തികയിൽ പ്രിൻസിപ്പാൾ തസ്തികയിലുള്ളവർക്ക് അവരുടെ തുടക്ക ശമ്പളം കണ്ടുപിടിക്കാൻ 2.67 കൊണ്ടല്ല ഗുണിക്കുന്നത്, 2.72 കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി ഇതേ ഉള്ളൂ, എന്താണ് 2.67 2.72 2.57 നമുക്ക് ഇനി വേണ്ടി വരുന്ന 2.57 എന്ന വാക്ക് മാത്രം മതി. ഇത് എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സ് ഉണ്ടാക്കാൻ പേ കമ്മീഷൻ കമ്മിറ്റി ശുപാർശ ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറാണ് 2.67, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് റാഷണലൈസേഷൻ ഫിഗർ അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് റാഷണലൈസേഷൻ. ഇത്ര ഇരട്ടി നിലവിലുണ്ടായിരുന്നതിന്റെ 2.67 ഇരട്ടി ശമ്പളത്തിലേക്കാണ് തുടക്കത്തെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഓരോ ലെവലിലും എത്താൻ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ 3% കണ്ടുപിടിക്കുക, 57,700 3% കണ്ടുപിടിച്ചിട്ട് ആ തുക അതിൻ്റെ കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 59,400 കിട്ടും. ഇതിന്റെ 3% കണ്ടുപിടിച്ച് ഇതിന്റെ 3% കണ്ടുപിടിച്ച് അതിന്റെ കൂടി ആഡ് ചെയ്താൽ എങ്ങോട്ടെത്താം, ഇതിനൂടെ 3% ആഡ് ചെയ്ത് കൂട്ടിയാൽ ഇങ്ങോട്ട് നമുക്ക് എത്താം 61,200. ഇതാണ് ഈ മെട്രിക്സിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻഡെക്സ് ഓഫ് റാഷണലൈസേഷനെ കുറിച്ച് നമ്മൾ തലപുകയേണ്ട കാര്യമില്ല. അത് മെട്രിക്സിലെ ഈ മെട്രിക്സ് നിർമ്മിക്കാൻ വേണ്ടി ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്ത ഒരു ഫിഗർ മാത്രമേ ഉള്ളൂ ഇൻഡെക്സ് ഓഫ് റാഷണലൈസേഷൻ. യെസ്, ഇനി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്ക് ഒരാൾക്ക് ശമ്പളം ഫിക്സ് ചെയ്യാൻ എന്ത് ചെയ്യണം? 2016 January 1 തൊട്ട് നമ്മൾ 7th ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശമ്പള പരിഷ്കരണത്തിലേക്ക് എത്തി. 6th പദ്ധതി പ്രകാരം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് 7th പദ്ധതി പ്രകാരം അയാളുടെ ശമ്പളത്തെ അതിലേക്ക് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണം? കൂടുതലൊന്നും ചെയ്യണ്ട, നമ്മൾ ആ ചുമന്ന മഷിക്ക് എഴുതിയിരിക്കുന്ന ഭാഗം മാത്രം ഒന്ന് വായിച്ചു നോക്കുക. നമ്മുടെ നിലവിലുള്ള 1st January 2016 ദി എക്സിസ്റ്റിംഗ് പേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രേഡ്, നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് നമ്മുടെ പഴയ 6th പദ്ധതിയിലെ ഘടന അനുസരിച്ച് പേ ഇൻ ദ പേ ബാൻഡും AGP കൂടെ കൂട്ടിക്കിട്ട തുകയാണ്. അത് ചിലപ്പോൾ 6,000 ആയിരിക്കാം കൂട്ടേണ്ടത്, ചിലടത്ത് 7,000 ആയിരിക്കാം, ചിലടത്ത് 9,000, എന്തോ ആയിക്കോട്ടെ. അതിനെ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 2.57. ഇത് എല്ലാവർക്കും അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റേജ് 1 അതായത് level 10 മുതൽ level 14 വരെയുള്ള ആളുകൾക്കും അവരുടെ ശമ്പളത്തെ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ഈ 2.57 എന്ന മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറാണ്, അല്ലാതെ 2.67 or 7.2 അല്ല. ഇത് പ്രത്യേകം അറിഞ്ഞിരിക്കുക. അങ്ങനെ നമ്മുടെ സർവീസ് ബുക്കിൽ നിന്നും നമ്മുടെ ഏത് ദിവസത്തെ ശമ്പളവും 7th പദ്ധതിയിലെ ഘടനയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതിയാകും? അന്നത്തെ ബേസിക് പേയെ 2.57 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിനെ ഗുണനഫലത്തെ എന്ത് ചെയ്യണം? അത് നമ്മൾ ഏത് ലെവലിൽ പെട്ട ആളാണ് നമുക്ക് തന്നെ അറിയാം. നമ്മൾ 6,000 ആണോ 7,000 ആണോ 9,000 ആണോ എന്നുള്ള അറിയാം. ആ ലെവലിൽ നമ്മ കിട്ടിയ ഈ ഗുണിച്ചു കിട്ടിയ 2.57 കൊണ്ട് ഗുണിച്ചു കിട്ടിയ തുക ആ ലെവലിൽ ഏത് സെല്ലിൽ പെടുന്നു എന്ന് നോക്കുക. ദ ഫിഗർ സോ അറൈവ്ഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ അക്കൗണ്ടിംഗ് ലെവൽ കറസ്പോണ്ടിങ് ടു ദ എംപ്ലോയീസ് പേ ബാൻഡ്. ചിലർക്ക് 6,000 വരുന്നത്, ചിലർക്ക് 8,000 വരുന്നത്, ചിലർക്ക് അസോസിയേറ്റ് പ്രൊഫസർമാർക്കാണെങ്കിൽ അത് 13A എന്ന കോളത്തിലായിരിക്കാം വരുന്നത്. അപ്പൊ 2.57 കൊണ്ട് ഗുണിച്ചു കിട്ടിയ തുക ആ ലെവലിൽ ഏത് സെല്ലിൽ വരുന്നു? സ്വാഭാവികമായിട്ടും അതിൽ ഒരു സെല്ലിലും വരില്ല. അങ്ങനെ വന്നാൽ അത് എവിടെ നിൽക്കുന്നുവോ അതിന്റെ തൊട്ട് മുകളിലത്തെ സെല്ലിലേക്ക് കയറ്റി ഫിക്സ് ചെയ്യുക. അതായിരിക്കാം അന്നത്തെ നമ്മുടെ 7th പദ്ധതിയിലെ ശമ്പളം, അടിസ്ഥാന ശമ്പളം അതായിരിക്കും. അത്രയും മാത്രം തൽക്കാലം ഓർത്തിരിക്കുക. 2.57 കൊണ്ട് ഗുണിക്കുക, നമ്മുടെ ലെവൽ ഏതാണെന്ന് നോക്കിയിട്ട് അതിലെ സെല്ലിൽ അത് ഉറപ്പിക്കുക. ഇതാ ഒറിജിനൽ ഓർഡറിൽ വന്ന ഒരു ചെറിയ പിശക് കാണിച്ചിട്ടുണ്ട്. അത് level 11 അതായത് 7,000 AGP AGP 87,300 എന്നതിന് പകരം തെറ്റിച്ച് 87,100 എന്നാണ് അടിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവ് തന്നെ വന്നിട്ടുണ്ട്. ഇനി പ്രിൻസിപ്പൽമാരായിട്ടുള്ളവർ ശ്രദ്ധിക്കുക, രണ്ടു തരം പ്രിൻസിപ്പൽമാർ ഉണ്ട്. ഒന്ന് UG കോളേജ് പ്രിൻസിപ്പളും മറ്റൊന്ന് PG കോളേജ് പ്രിൻസിപ്പളും.
ഒരു എയ്ഡഡ് പി ജി കോഴ്സ് എങ്കിലും ഉള്ള കോളേജുകളിൽ പെട്ടവർ എല്ലാവരും പി ജി കോളേജ് പ്രിൻസിപ്പൽമാരാണ്. പ്രിൻസിപ്പൽമാരുടെ ശമ്പളം എന്ന് പറയുന്നത് 10,000 എ ജി പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ 14 ആണ്. അത് പ്രൊഫസറുടെ റാങ്കിന് തുല്യമാണ്. അറിഞ്ഞിരിക്കുക, ലെവൽ അത്. എന്നാൽ യു ജി കോളേജ് പ്രിൻസിപ്പൽമാർക്ക് അസോസിയേറ്റ് പ്രൊഫസറുടെ റാങ്കിന് തുല്യമായ 13A അല്ലെങ്കിൽ അതെ ലെവൽ 13A ആണ് അവർ വരുന്നത്. ഇനി അവരുടെ സ്റ്റാർട്ടിംഗ് പേ എന്ന് പറയുന്നത് അസോസിയേറ്റ് പ്രൊഫസറുടെ തുല്യമായ 1.31400. അതേസമയം പി ജി കോളേജ് പ്രിൻസിപ്പൽമാർക്ക് അപ്രൂവൽ കിട്ടി ഡി ഡി അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാർട്ടിംഗ് സ്കെയിൽ 1.44200 ആയിരിക്കും. ഇവർക്ക് ഈ അടിസ്ഥാന ശമ്പളത്തിന് പുറമേ ഒരു സ്പെഷ്യൽ അലവൻസ് കൂടി യു ജി സി അനുവദിച്ചു തന്നിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരും അനുവദിച്ചു തന്നിട്ടുണ്ട് ജിയോയിലൂടെ. അത് പി ജി കോളേജ് പ്രിൻസിപ്പൽമാർക്ക് ഈ ബേസ് അടിസ്ഥാന ശമ്പളത്തിന് പുറമെ 6,750 എന്ന ഒരു തുക സ്പെഷ്യൽ അലവൻസ് ആയി ലഭിക്കുമ്പോൾ ഒരു യു ജി കോളേജ് പ്രിൻസിപ്പാളിനത് 4,500 ആയിരിക്കാം. സാധാരണഗതിയിൽ നമ്മുടെ എയ്ഡഡ് കോളേജുകളിൽ യു ജി കോളേജ് പ്രിൻസിപ്പൽമാർ വളരെ വളരെ വിരളമായിരിക്കാം. മിക്കവാറും എല്ലായിടത്തും ഒരു പി ജി എങ്കിലും എയ്ഡഡ് ആയിട്ട് ഉണ്ടാകും. കുറഞ്ഞ പക്ഷം ഈയിടെ അനുവദിച്ച കോഴ്സുകളിലെങ്കിലും ഒരു പി ജി ഉണ്ടെങ്കിൽ അതും എയ്ഡഡ് കോഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ചില ബി എഡ് കോളേജുകളിൽ എംഎഡ് ഇല്ലാത്ത ചില ബി എഡ് കോളേജിലോ അതല്ലെങ്കിൽ ചിലപ്പോൾ പുതിയതായി തുടങ്ങിയ ചില കോളേജിലൊക്കെ ചിലപ്പോൾ പി ജി ഇല്ലായിരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് യു ജി കോളേജ് പ്രിൻസിപ്പളായി തുടരേണ്ടി വരാം. ദി എക്സിസ്റ്റിംഗ് പേ ഓഫ് ദ പേഴ്സൺ സപ്പോർട്ട് ആസ് പ്രിൻസിപ്പൽ ഷാൽ ബി പ്രൊ ആരെങ്കിലും നിലവിൽ കഴിഞ്ഞ പദ്ധതിയിൽ അങ്ങനെ വ്യത്യാസമില്ലായിരുന്നു. എല്ലാവരും 10,000 എ ജി പിക്കാരായിരുന്നു. അപ്പോൾ അവരെ വീണ്ടും ഡിമോട്ട് ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് ആ ലെവലിൽ തുടരാമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതി പുതിയ ശമ്പള പരിഷ്കരണത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഇൻക്രിമെന്റ് ഡേറ്റ് സംബന്ധിച്ചുള്ളതാണ്. 2 ഇൻക്രിമെന്റ് ഡേറ്റുകൾ നമുക്കുണ്ട്. നേരത്തെ 6-ാം പദ്ധതിയിൽ ഒരു ഇൻക്രിമെന്റ് ഡേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ജൂലൈ 1 എന്ന ഒരു ഇൻക്രിമെന്റ് ഡേറ്റ് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ മുഴുവൻ കോളേജ് സർവകലാശാല അധ്യാപകർക്കും ഒറ്റ ഇൻക്രിമെന്റ് ഡേറ്റ് മാത്രമേ ഉണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം കൂടി പരിഗണിച്ച് ശമ്പള കമ്മീഷൻ, കേന്ദ്ര ശമ്പള കമ്മീഷൻ ഇത്തവണ 2 ഇൻക്രിമെന്റ് ഡേറ്റുകളാണ് അനുവദിച്ചു തന്നിരിക്കുന്നത്. ജൂലൈ 1 പുറമെ ജനുവരി 1 കൂടി ഉണ്ട് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഇനി എന്നാൽ ഒരു വർഷത്തിൽ ഒരു ഇൻക്രിമെന്റ് മാത്രമേ നമുക്ക് വാങ്ങുവാൻ പറ്റത്തുള്ളൂ. പുതിയ ഘടനയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഇൻക്രിമെന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ അടുത്ത ഇൻക്രിമെന്റ് വാങ്ങിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 2 ഇൻക്രിമെന്റ് ഡേറ്റുകൾ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് ഇൻസെന്റീവ് ആണ്. എന്താണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്? പി എച്ച് ഡി എം ഫിൽകാർക്ക് നൽകുന്ന ഇൻസെന്റീവ് ആണ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനമാണ്. അത് 17/7/2018 വരെ കൊടുക്കാം എന്നാണ് അവസാന ഉത്തരവിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നേരത്തെ ആദ്യം ഇറങ്ങിയ ഉത്തരവിൽ ഇനി ഒരു ഇൻസെന്റീവേ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ പിന്നീട് അത് 2017 നവംബർ 2 വരെ നൽകാമെന്ന് പറഞ്ഞു. അതുവരെ പേ ചെയ്തതെല്ലാം റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് അത് നമ്മൾ ഇടപെട്ടതിൻ്റെയൊക്കെ ഫലമായിട്ട് അല്പം കൂടി മയപ്പെടുത്തി അത് 17/7/2018 വരെ നിലവിൽ അനുവദിച്ചിരിക്കുന്നവർക്കെല്ലാം വാങ്ങിക്കാം, പക്ഷേ അത് പ്രീ റിവൈസ്ഡ് റേറ്റിലായിരിക്കും. എന്ന് പറഞ്ഞാൽ 6-ാം പദ്ധതിയിൽ നിലവിൽ അവർക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്നത് എത്രയാണോ അതായിരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുക. എന്നാൽ ഇത് സംബന്ധിച്ച് ഇത് കൊടുക്കാൻ എങ്ങനെ കൊടുക്കാം എന്നത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് MHRDയിലേക്ക് കത്തയച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി വരുന്ന മുറയ്ക്ക് അത് പുതുക്കി നൽകാം എന്നാണ് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. തൽക്കാലം നിങ്ങളുടെ ശമ്പള പരിഷ്കരണ പരിപാടികളുമായി മുന്നോട്ട് പോവുക. ഇതുവരെയുള്ള ആളുകളുടെ അനുവദിച്ചത് തിരിച്ചൊന്നും പിടിക്കുന്നില്ല. അവർക്ക് 6-ാം പദ്ധതിയിൽ എന്താണോ അവർക്ക് സർവീസ് ബുക്കിൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് അത് വെച്ച് നിങ്ങൾ ഫിക്സേഷൻ നടത്തുക. പഴയ സ്കീമിലുള്ള റേറ്റ് ഇട്ട് ഫിക്സേഷൻ നടത്തുക, അതുമായി മുന്നോട്ട് പോവുക. കേന്ദ്രത്തിൽ നിന്നും നമുക്ക് അനുവാദം തരുന്ന മുറയ്ക്ക് അത് മാറ്റി ഫിക്സ് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ ഡി എ സംബന്ധിച്ചൊരു കാര്യം പറയട്ടെ. നമുക്കറിയാം 2016 ജനുവരി 1 നമ്മുടെ ഡി എ എന്ന് പറയുന്നത് 0 പുതുക്കിയ ശമ്പളം. ഈ 2.67 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഇൻഡെക്സ് ഓഫ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത് നിലവിൽ ഉണ്ടായിരുന്ന ഡി എ ഒക്കെ അങ്ങോട്ട് മെർജ് ചെയ്തുകൊണ്ട്. നമുക്കറിയാം ഇന്നലെ സംസ്ഥാന ജീവനക്കാരുടേത് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 1.38 കൊണ്ടാണ്. നമ്മുടേത് 2.57 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2016 ജനുവരി 1
നമുക്ക് ഒരു തുടക്കക്കാരൻ 57,700 കിട്ടിയാൽ ആ തുക മാത്രമേ ഉള്ളൂ, ഡി എ സീറോ ആയിരിക്കും. എന്നാൽ അന്ന് നമ്മൾ പഴയ 6-ാം പദ്ധതി പ്രകാരം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഡി എ 125 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിന് പുറമെ എച്ച് ആർ ഐ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും കേട്ടോ. ഇനി അതേസമയം അത് ഡി എ ഓരോ 6 മാസം കൂടുമ്പോൾ നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. ആദ്യം 2% ജൂലൈയിലുണ്ട്, അങ്ങനെ കൂടിക്കൂടി വന്ന് അവസാന ഡി എ ഇപ്പോൾ സർക്കാർ നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത് 2018 ജൂലൈയിലാണ്. അന്ന് നിലവിലുള്ള 9% നമ്മുടെ സംസ്ഥാനത്തുള്ള ഈ ഇതുപ്രകാരം ഡി എ വാങ്ങുന്ന ആളുകൾക്ക് ലഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പേ ഫിക്സേഷൻ നടന്നാൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ഡി എ എന്ന് പറയുന്നത് 9% ആയിരിക്കും. ബേസിക് പേയുടെ കൂടെ ആ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഡി എ എന്ന് പറയുന്നത് ആ ബേസിക് പേയുടെ 9% കൂടിയായിരിക്കും. പക്ഷെ നമുക്കറിയാം ധനമന്ത്രി നിയമസഭയിൽ 2 ആഴ്ച മുമ്പ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്, ഈ വരുന്ന ഏപ്രിലിൽ ഒരു ഗഡു ഡി എ കൂടി തരും, അത് ഏതാണ്ട് 3% എന്ന് പറയുമ്പോൾ അത് 2018 കഴിഞ്ഞിട്ടുള്ള 2019 ജനുവരി 1 ഡി എ ആണ്. അടുത്ത ക്ഷാമബത്ത അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒക്ടോബറിൽ തരും എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് 2 എമൗണ്ട് അങ്ങ് വിട്ടു, അതിന്റെ റേറ്റ് അങ്ങ് വിട്ടുപോയി. എനിവേ 2 ഗഡു ക്ഷാമബത്തയാണ് നിലവിൽ നമുക്ക് കുടിശ്ശിക. അത് 2019 ജനുവരിയിലും 2019 ഒക്ടോബറിലുമായിട്ട് ഇതിനോടകം നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ജിയോ ഇറങ്ങേണ്ടിയിരിക്കുന്നു, നിശ്ചയമായിട്ടും അത് സംബന്ധിച്ച് ജിയോ ഇറങ്ങും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 9 എന്നുള്ളത് ഉയരാനുള്ള സാധ്യത. നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 6-ാം പദ്ധതി പ്രകാരമുള്ള ക്ഷാമബത്ത സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത് 148% ആണ്. നമ്മുടെ മെട്രിക്സ് ആണ്. ഇനി എങ്ങനെയാണ് ഒരാളുടെ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇല്ലസ്ട്രേഷൻ മാത്രം ഒന്ന് കാണിച്ചു തരാം. ഒരു അസോസിയേറ്റ് പ്രൊഫസർ അദ്ദേഹത്തിന്റെ 2016 ജനുവരി 1 അടിസ്ഥാന ശമ്പളവും എ ജി പിയുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 1 ജനുവരി 1/1/2016 അദ്ദേഹത്തിന്റെ അടിസ്ഥാന പേ ഇൻ ദ പേ ബാൻഡ് 53,420 എ ജി പി 9,000 എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബേസിക് പേ ഇത് രണ്ടും കൂട്ടുന്നതാണ്, അത് 53,900 62,420 ആണെന്ന് കാണാം. നമുക്കറിയാം എ ജി പി 9,000 എന്ന് ഏത് ലെവലിൽ പെടുന്നയാളാണ്, 13A എന്ന ലെവലിൽ പെടുന്നയാളാണ്. ഈ 62,420 2.57 കൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ ഏത് ഡേറ്റിലാണോ അന്നത്തെ ബേസിക് പേയെ മൾട്ടിപ്ലൈ ചെയ്യുക, ഏത് ഫിഗർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2.57 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ 62,420 2.57 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ലഭിക്കുന്നു, ഇത് ലഭിക്കുന്നു 160,419. ഇതായിരിക്കും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ അദ്ദേഹത്തിന്റെ തുക. പക്ഷെ ഈ തുക നമ്മുടെ മെട്രിക്സിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു തുക ആ മെട്രിക്സിൽ ഇല്ല. ആ മെട്രിക്സിൽ അത് ഏത് സെല്ലിൽ വരുന്നു എന്ന് നോക്കുക, അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഫിഗർ നിങ്ങളൊന്ന് മനസ്സിൽ കുറിക്കുക, 160,419 അസോസിയേറ്റ് പ്രൊഫസർ ആണ്, ലെവൽ 13A ആണ്, 160,400 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 156 മുകളിലുമാണ്, 161 താഴെയുമാണ്. അദ്ദേഹത്തിനെ അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, പേ ഫിക്സേഷൻ നടപടിക്രമം അനുസരിച്ച് 2.57 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന തുക അദ്ദേഹം നമ്മുടെ നിലവിലുള്ള ലെവലിൽ ഏതെങ്കിലും ഫിഗറുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം അങ്ങനെ ഇല്ല എങ്കിൽ തൊട്ട് മുകളിലത്തെ ലെവലിൽ ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 160 ആയതുകൊണ്ട് അതിന്റെ തൊട്ട് മുകളിലത്തെ ലെവൽ 161,600 ആണെന്ന് കാണാം. എന്ന് പറഞ്ഞാൽ ഈ അസോസിയേറ്റ് പ്രൊഫസർക്ക് 1/1/2016 7-ാം പദ്ധതി പ്രകാരം അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം എത്രയാക്കി മാറ്റാൻ നമുക്ക് 161,600 ആണെന്ന് കാണാം. 161,600 ആണെന്ന് കാണാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. അടിസ്ഥാന ശമ്പളം എത്രയാണെന്ന് നോക്കുക, 2.57 കൊണ്ട് ഗുണിക്കുക. നമ്മൾ ഏത് ലെവലിൽപ്പെട്ടവരാണോ, 10-ാണോ 11-ാണോ 12-ാണോ 13A ആണോ നോക്കുക, അതിലെ കോളത്തിനകത്ത് ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ഫിഗർ ഏത് സെല്ലിലാണ് മാച്ച് ചെയ്ത് നോക്കി ഫിക്സ് ചെയ്യുക, ഇത്ര മാത്രം. ഇനി മറ്റൊരു സംഗതി, ഇത് ഫിക്സേഷൻ വളരെ സിമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ആരുടെ വേണമെങ്കിലും ഇപ്രകാരം നമുക്ക് 2.57 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും അത് നമ്മുടെ കറസ്പോണ്ടിങ് കോളത്തിൽ അല്ലെങ്കിൽ അക്കാഡമിക് ലെവലിൽ
ആ സെല്ല് കണ്ടെത്തി ഫിക്സ് ചെയ്യാം. ഈ അങ്ങനെ ഏഴാം പദ്ധതിയിൽ കയറി മുന്നോട്ട് വരുന്ന ഒരു അധ്യാപകന് ഇടയ്ക്ക് വെച്ച് ഒരു പ്രൊമോഷൻ ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫർദർ ഫിക്സ് ചെയ്യണം, അതായത് അദ്ദേഹത്തിന് ഒരു ലെവൽ വർദ്ധിച്ചു. ഉദാഹരണത്തിന് 6000 എ ജി പി കാരൻ 7000 മാറുന്നു, അല്ലെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഉദാഹരണം ഒരു 7000 എ ജി പി കാരൻ 8000 മാറുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം അത് അല്പം ടി ഡി എസ് സ്റ്റെപ്പ് ആയിരുന്നു. അത് നോഷണൽ ഇൻക്രിമെന്റ് കൊടുത്തിട്ട് നമ്മൾ എ ജി പി മാറ്റി, അതല്ല ജൂലൈയിലാണെങ്കിൽ 2 ഇൻക്രിമെന്റ് ഒക്കെ കൊടുത്ത് നമ്മൾ ഫിക്സ് ചെയ്യുമായിരുന്നു. ഇത്തവണ അതൊന്നും അനുവദിച്ചിട്ടില്ല. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മാത്രം ഒന്ന് പരിശോധിക്കാം. ഈ 7000 നിന്നും 8000 ആണ് അധ്യാപകന് നൽകേണ്ട പ്രൊമോഷൻ. 7000-ക്കാരുടെ ലെവലിനെ നമ്മൾ വിളിക്കുന്നത് 11 എന്നും പ്രൊമോട്ട് ചെയ്യപ്പെട്ട് വരുന്ന 8000-ത്തെ നമ്മൾ വിളിക്കുന്ന ലെവൽ 12 എന്നുമാണ്. അത് ആർക്കും സംശയമില്ല. 7000-11 അക്കാഡമിക് ലെവൽ, 8000-12 അക്കാഡമിക് ലെവൽ. ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുന്ന ഡേറ്റ് 25/3/2018 25/3/2018. അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇനി ഈ 25/3/2018 അദ്ദേഹത്തിന്റെ എക്സിസ്റ്റിംഗ് ബേസിക് പേ, അതായത് ഏഴാം പദ്ധതിയിലേക്ക് 2.57 കൊണ്ടൊക്കെ ഗുണിച്ച് അദ്ദേഹത്തിന്റെ സെല്ല് നമ്മൾ കണ്ടെത്തി സർവീസ് ബുക്കിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. 25/3/2018 അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം 87,300 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 സ്റ്റെപ്പ് ഉപയോഗിച്ചാൽ മതി. എന്താണ് ആ 2 സ്റ്റെപ്പുകൾ? ഒന്ന്, നിലവിലുള്ള അദ്ദേഹം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ലെവലിൽ അദ്ദേഹത്തിന് ഒരു നോഷണൽ ഇൻക്രിമെന്റ് കൊടുക്കുക, ഒരു സാങ്കല്പിക ഇൻക്രിമെന്റ് കൊടുക്കുക. എങ്ങനെയാണ് ഒരു ഇൻക്രിമെന്റ് കൊടുക്കുന്നത്? മുമ്പേ നമ്മൾ കണ്ട മെട്രിക്സിൽ ഒരു ലെവൽ താഴോട്ട് ചാടിയാൽ, ഒരു സെല്ല് തൊട്ട് താഴോട്ട് ഇറങ്ങിയാൽ ഒരു ഇൻക്രിമെന്റ് ആയി, കാരണം അത് 3% കണ്ട് റൗണ്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ മെട്രിക്സിനകത്ത്. അതിൽ നിന്നും അദ്ദേഹത്തിന് ലെവൽ 11 നിന്നും ലെവൽ 12 മാറ്റണം. അങ്ങനെ ഒരു പ്രീ റിവൈസ്ഡ് സ്കെയിലിൽ 3% കണ്ട് അല്ലെങ്കിൽ ഒരു സെല്ല് താഴോട്ട് ഇറങ്ങിയ ശേഷം മെട്രിക്സിൽ വലതുവശത്തുള്ള കോളത്തിൽ നെക്സ്റ്റ് അക്കാഡമിക് ലെവലിലേക്ക് മാറ്റി ആ നോഷണൽ ഇൻക്രിമെന്റ് കൂടി കൊടുത്തു കിട്ടിയ തുക അവിടെ ഏത് സെല്ലുമായി മാച്ച് ചെയ്യുന്നുവെന്ന് നോക്കുക, അവിടെ ഉറപ്പിക്കുക. അതായിരിക്കും അദ്ദേഹത്തിന്റെ പുതുക്കിയ ശമ്പളം. ഇത് ഈ ഫിഗറുകൾ ഒന്ന് മനസ്സിൽ കൊണ്ടു നടക്കുക. പ്രൊമോഷൻ കിട്ടുന്നതിന് മുൻപ് അടിസ്ഥാന ശമ്പളം 87,300 അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കണം. എന്ത് ചെയ്യണം? 87 ലെവൽ 11 ലാണ് നിൽക്കുന്നത്. ലെവൽ 12 പ്രൊമോഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള അദ്ദേഹത്തിന്റെ ശമ്പളം 87,300. എല്ലാവർക്കും കാണാൻ പറ്റുന്നു എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ ലെവലിലെ 9-ാമത്തെ സെല്ലാണ് ഇവിടെ ശ്രദ്ധിക്കുക. ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റിൽ 9-ാമത്തെ സെല്ലാണ്. 87,300 പ്രൊമോഷൻ കൊടുക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ബേസിക് പേ. ഒരു ഇൻക്രിമെന്റ് കൊടുക്കുന്നു. ഇൻക്രിമെന്റ് കൊടുക്കുന്നു ആ നിൽക്കുന്ന നിലയിൽ, പ്രൊമോഷന് മുമ്പ് അദ്ദേഹം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ലെവലിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കുന്നു. എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ പ്രീ റിവൈസ്ഡ് റേറ്റിൽ അദ്ദേഹത്തിന് ഒരു ഇൻക്രിമെന്റ് കൊടുക്കുന്നു. ഇൻക്രിമെന്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു ലെവൽ താഴോട്ട് ഇറങ്ങുന്നു. അവിടെ എത്ര വന്നു? 89,900. 89,900 എന്ന് പറയുന്നത് ഒരു നോഷണൽ ഇൻക്രിമെന്റ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെവൽ 11 നിന്നും അദ്ദേഹത്തെ ലെവൽ 12 മാറ്റണം. അങ്ങനെ ഇൻക്രിമെന്റ് കൊടുത്തതിന് ശേഷം വലതുവശത്തെ കോളത്തിൽ അല്ലെങ്കിൽ ലെവൽ 12 ഈ ഫിഗർ 89,900 എവിടെ മാച്ച് ചെയ്യുന്നു എന്ന് പരിശോധിക്കുക. 89,900 എന്ന് പറയുന്നത് 89,800 മുകളിലാണ്. 89,900 എന്ന് പറയുന്ന ഒരു സെല്ല് ഇവിടെ ഇല്ല. അപ്പൊ 89,900 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഹയർ സെല്ല് എന്ന് പറയുന്നത് 92,500 ആണെന്ന് കാണാം. 92,500 യെസ്. അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ലെവൽ 12 അദ്ദേഹത്തിന്റെ പുതുക്കിയ ശമ്പളം 92,500 ആക്കി വർദ്ധിപ്പിച്ചു. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ലെവൽ 11 നിന്ന് 87,300 വാങ്ങിക്കൊണ്ടിരിക്കുന്ന അധ്യാപകന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി ആ നിൽക്കുന്ന നിലയിൽ ഒരു ഇൻക്രിമെന്റ് കൊടുത്തു, അടുത്ത ലെവലിലേക്ക് മാറ്റി അവിടെ മാച്ച് ജയിച്ചു. അങ്ങനെ വന്നപ്പോൾ 92,500 ആണെന്ന് കാണാം. ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ പ്രൊമോഷൻ കൊടുക്കാനുള്ള പദ്ധതി. ഇനി വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ പലർക്കും ഇതിനോടകം സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓപ്ഷൻ കൊടുക്കുന്നത് എങ്ങനെ?
നമ്മുടെ ഈ ശമ്പള പരിഷ്കരണ ഉത്തരവ് ഇറങ്ങിയപ്പോൾ ഒരുപക്ഷെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഓപ്ഷൻ ആനുകൂല്യം ഇല്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും 1/1/2016 ഏഴാം പദ്ധതിയിലോട്ട് കടന്നോണം, അതിനുശേഷമുള്ള ഒരു ഡേറ്റ് ഓപ്ഷൻ. ഇപ്പൊ സംസ്ഥാന ജീവനക്കാർക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല, ഓപ്ഷൻ ഇല്ല. എന്നാൽ യു ജി സി ശമ്പളഘടനയിൽ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് വേണം എന്ന വാദം നമ്മൾ മുന്നോട്ട് വെച്ചത് നമുക്ക് അനുവദിച്ചു തന്നു. നമുക്ക് 3 തരത്തിലാണ് ഓപ്ഷൻ പറ്റുന്നത്. ഈ ഓപ്ഷൻ ഫോം ഓപ്ഷൻ കൊടുക്കാനുള്ള അവസാന ഡേറ്റ് അവസാന ഡേറ്റ് മീൻസ് 1/1/2016 മുതൽ എവിടം വരെയുള്ള ഡേറ്റുകൾ ഓപ്റ്റ് ചെയ്യാം? നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പേ റിവിഷൻ ഉത്തരവ് ഇറങ്ങിയ 2019 ജൂൺ 29 വരെ, 29/6/2019 വരെയുള്ള ഏത് ഡേറ്റും നമുക്ക് ഓപ്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 3 തരത്തിലുള്ള ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. ഒന്നുകിൽ നമ്മൾ 1/1/16 അതായത് 7-ാം പദ്ധതിയിലേക്ക് കടന്ന ഡേറ്റ് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് ഓപ്റ്റ് ചെയ്യാം. നമുക്കറിയാം ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് 6-ാം പദ്ധതിയിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അത് ജൂലൈ 1 അത് ഒന്നുകിൽ 2016 ജൂലൈ 1 ഓപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ 2017 ജൂലൈ 1 ഓപ്റ്റ് ചെയ്യാം. ഒരു നെക്സ്റ്റ് അല്ലെങ്കിൽ സബ്സീക്വന്റ് ഇൻക്രിമെന്റ് ഡേറ്റ് ഓപ്റ്റ് ചെയ്യാം എന്നാണ് നമ്മുടെ ഓപ്ഷൻ ഫോമിൽ തന്നെ പ്രതിപാദിച്ചിരിക്കുന്നത്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് പ്രമോഷൻ ആണ്. നമുക്കിതിനിടയിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ പ്രമോഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ഒരിക്കൽ കൂടി പറയുന്നു, 3 ഓപ്ഷൻ ഫെസിലിറ്റീസ് മാത്രമാണ് നമുക്കുള്ളത്. 1/1/19 വന്ന തുടങ്ങിയ ദിവസം 1/1/16, മറ്റൊന്ന് നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ്, അത് സ്വാഭാവികമായും ഒരു ജൂലൈ 1 ആയിരിക്കും. മിക്കവാറും ആളുകൾക്കും അത് ഓപ്റ്റ് ചെയ്യുന്നത് 2016 ജൂലൈ 1 ആയിരിക്കും. മൂന്നാമത്തെ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രമോഷൻ ഡേറ്റ് ആയിരിക്കും. എന്നാൽ ഈ താഴെ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, എ ടീച്ചർ അപ്പോയിന്റഡ് ഓൺ ഓർ ആഫ്റ്റർ 1/1/16 ഹാസ് നോ ഓപ്ഷൻ ഫെസിലിറ്റി ഇൻ ദ ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഹി വിൽ ബി ഇൻ ദ 7th UGC സ്കീം. 2016 ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി സർക്കാർ 7th UGC പദ്ധതി നടപ്പാക്കിയത് കൊണ്ട് 2016 ജനുവരി 1 ശേഷം നിയമിക്കപ്പെട്ടിട്ടുള്ള, അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അധ്യാപകരെല്ലാവരും ആ നിയമന തീയതി മുതൽ 7th പദ്ധതിയിൽ പെട്ടുപോയി. പെട്ടുപോയി എന്നല്ല, പെട്ടു. അവർക്ക് വേറൊരു ഓപ്ഷൻ ഫെസിലിറ്റി ഇല്ല. ആ ഡേറ്റിൽ തന്നെ ആയിരിക്കും അവർ 7th പദ്ധതിയിലേക്ക് കടന്നു വരുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഈ ഓപ്ഷൻ തീയതികൾ നമ്മൾ ചിലത് മാറ്റിക്കൊടുത്താൽ സാമ്പത്തികമായി ചില അഡ്വാൻറ്റേജസ് ഉണ്ടാകാം. അത് 1-2 എക്സാമ്പിൾസ് വെച്ച് ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യുക മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഒരു കേസ് 1 ആയിട്ട് ഞാൻ പറയുന്നത്, ആദ്യത്തെ ഒരു പ്രമോഷൻ ലഭിക്കുന്ന ഒരു അധ്യാപകൻ, അതായത് 1/1/16 അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് ആയ ജൂലൈക്കും ഇടയിൽ ഒരു അധ്യാപകന് പ്രമോഷൻ ലഭിച്ചാൽ അദ്ദേഹത്തിന് മുമ്പേ പറഞ്ഞ ഓപ്ഷനിൽ ഏതെടുക്കുന്നതായിരിക്കും ലാഭകരം എന്നൊന്ന് പരിശോധിക്കാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രമോഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 14/3/2016. നമുക്കറിയാം 6-ാം പദ്ധതിയിൽ വർഷത്തിന്റെ ആദ്യ ഹാഫിൽ പ്രമോഷൻ വന്നവർക്കൊക്കെ അന്ന് ലാഭകരമായി ചെയ്തു കൊടുത്തത് എങ്ങനെയാണ്? ഈ 2016 തന്നെ അദ്ദേഹം പ്രമോഷൻ അന്ന് തന്നെ കൊടുക്കാം, പക്ഷെ അതനുസരിച്ചുള്ള ശമ്പള ഫിക്സേഷൻ നടപടികൾ നടത്തിയാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? നമുക്ക് 2016 ജൂലൈയിൽ കിട്ടേണ്ട വാർഷിക ഇൻക്രിമെന്റ്, ആനുവൽ ഇൻക്രിമെന്റ് ലഭിക്കും. നമുക്കറിയാം, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ മുഴുവൻ കോളേജ് അധ്യാപകർക്കും ഒറ്റ ഇൻക്രിമെന്റ് ഡേറ്റേ ഉള്ളൂ. ഏതാണത്? ജൂലൈ 1. പക്ഷെ ആ ഇൻക്രിമെന്റ് ഡേറ്റിന് ഒരു പ്രശ്നമുണ്ട്. അത് ഇപ്പോഴും ഉണ്ട് ആ പ്രശ്നം. എന്താണ്? ആ ഡേറ്റിന് 6 മാസങ്ങൾക്ക് മുൻപ് ഇടയിൽ, 6 മാസത്തിൽ താഴെയുള്ള കാലയളവിൽ എന്തെങ്കിലും റീഫിക്സേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിൽ ഇൻക്രിമെന്റ് ലഭിക്കില്ല. അവർ തൊട്ടടുത്ത ജൂലൈ വരെ കാത്തിരിക്കണം. ഒരിക്കൽ കൂടി പറയുന്നു, ഒരു ജൂലൈയിൽ അന്ന് ഇൻക്രിമെന്റ് ലഭിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ 6 മാസത്തിന് മുകളിലായിരിക്കണമായിരുന്നു എന്തെങ്കിലും റീഫിക്സേഷൻ നടപടികൾ നടക്കേണ്ടിയിരുന്നത്. 6 മാസത്തിൽ താഴെയാണെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന
ജൂലൈയിൽ നമുക്ക് ആനുവൽ ഇൻക്രിമെന്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത് മറികടക്കാൻ അങ്ങനെ വന്നപ്പോൾ ഈ അധ്യാപകർക്കെല്ലാം വലിയ നഷ്ടം ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് നേടിയെടുത്ത ഒരു അവകാശമാണ്. ഒരു കാര്യം ചെയ്യ്, ഈ പ്രമോഷൻ ഡേറ്റിൽ നമ്മൾ പ്രമോഷൻ മാത്രം വാങ്ങുക എന്ന് പറഞ്ഞാൽ എ ജി പി മാത്രം മാറ്റുക, എന്നിട്ട് ഇവിടെ ഫിക്സേഷൻ നമ്മൾ നടത്തുന്നില്ല. അത് മൂന്നിൽ കിടക്കുമല്ലേ. ജൂലൈ ഒന്നിലേക്ക് ഈ മാർച്ച് 14 എന്നുള്ളത് ജൂലൈ ഒന്നിലേക്ക് റീഫിക്സേഷൻ നടപ്പാക്കിയാൽ അവിടെ നമുക്ക് പ്രമോഷന് കിട്ടേണ്ട നോഷണൽ ഇൻക്രിമെന്റും പ്രമോഷൻ ഒന്നുമില്ലേലും കിട്ടേണ്ട ജൂലൈയിലെ വാർഷിക ഇൻക്രിമെന്റും അവിടെ ലഭിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ രണ്ട് ഇൻക്രിമെന്റുകൾ നമുക്ക് ഈ ജൂലൈ 1st വാങ്ങിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ 1st 16 അല്പം കൂടി വർദ്ധിച്ച അടിസ്ഥാന ശമ്പളമായിരിക്കും ഈ അധ്യാപകന് 2016 ജൂലൈ 1 ഉണ്ടാകുക. എങ്ങനെയാണ് അത് സംഭവിച്ചത്? അത് അദ്ദേഹത്തിന്റെ പ്രമോഷൻ കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ഒരു ഇൻക്രിമെന്റ് ഉണ്ട്, പ്രമോഷൻ കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച എ ജി പിയിലെ 1000 രൂപയുടെ വർധന കൊണ്ട്, കൂടാതെ ജൂലൈ 1 അദ്ദേഹത്തിന് ലഭിച്ച ആനുവൽ ഇൻക്രിമെന്റും ഉണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടു രീതിയിൽ ഓപ്റ്റ് ചെയ്ത് നോക്കാം. 1st 16 നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റും നമുക്ക് ഓപ്റ്റ് ചെയ്ത് നോക്കാം. 1st 16 ഞാനത് രണ്ട് രീതിയിൽ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ ഈ കോളം കാണിച്ചിരിക്കുന്നത്. 1st 16 വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം, നെക്സ്റ്റ് ഇൻക്രിമെന്റ് ആയ 1st 16 വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. 1st 16 ഈ അധ്യാപകൻ ഫിക്സ് ചെയ്യാൻ എടുത്തിരുന്നത് എങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് മോണിറ്റർ ചെയ്യുക. 1st 16 അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം 25,050 അത് അദ്ദേഹം പ്രമോഷൻ വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് ആയ 2016 ജൂലൈ 1 ആയപ്പോൾ ഇതിന്റെ കൂടെ 2 ഇൻക്രിമെന്റ് ഈ അടിസ്ഥാന ശമ്പളത്തിന്റെ 3% കണ്ട്, ആ കൂട്ടി കിട്ടിയതിന്റെ വീണ്ടും 3% കണ്ട്, 1000 AGP കൂടെ കൂട്ടിയപ്പോൾ 27,590 അടിസ്ഥാന ശമ്പളം വർദ്ധിച്ചു. ഈ ജനുവരിയിലെ അടിസ്ഥാന ശമ്പളത്തിനെ 2.57 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന തുക 64,900 ഇത് എന്ന് കിട്ടി? ജനുവരി 1 തന്നെ കിട്ടി 64,900. 6 മാസം ഉള്ളത് കൊണ്ട് സോറി 64,900 അദ്ദേഹത്തിന് ജനുവരിയിൽ കിട്ടി. അദ്ദേഹത്തിന്റെ പ്രമോഷൻ തീയതി 14/3/2016 അന്ന് അദ്ദേഹത്തിന് എന്ത് കിട്ടി? ഈ 64,900 നിന്നും പ്രൊമോഷൻ കൊടുത്ത രീതി മുമ്പേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരു നോഷണൽ ഇൻക്രിമെന്റ് കൊടുത്തു, വലത്തോട്ട് കോളം മാറ്റിക്കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രൊമോഷൻ ഡേറ്റ് ആയ 14/3/16 അടിസ്ഥാന ശമ്പളം 68,900 വർദ്ധിക്കുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് ഈ ഡേറ്റിൽ പ്രൊമോഷൻ കിട്ടിയതുകൊണ്ട് ഒരു ചെറിയ നഷ്ടം സംഭവിച്ചു. എന്താണ്? ജൂലൈയിൽ അദ്ദേഹത്തിന് ഇൻക്രിമെന്റ് ലഭിക്കില്ല. അടുത്ത പുതിയ പദ്ധതി പ്രകാരം ജനുവരിയിൽ ഒരു ഇൻക്രിമെന്റ് ഡേറ്റ് തന്നത് കൊണ്ട് അന്നത്തെ അവിടെ ഒരു ഇൻക്രിമെന്റ് കൂടി ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനുവരിയിൽ ഓപ്റ്റ് ചെയ്തത് കൊണ്ട് 64,900 എന്ന എമൗണ്ടിൽ എത്തിച്ചേരുകയും പ്രൊമോഷൻ കിട്ടുകയും ജനുവരിയിൽ ഇൻക്രിമെന്റ് കിട്ടുകയും ചെയ്തപ്പോൾ ആ തുക 71,000 വർദ്ധിക്കുന്നു. ഇത് ജനുവരി 1st ഫിക്സ് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവം. എന്നാൽ അദ്ദേഹം അധികം ധൃതി വെക്കാതെ 6 മാസം കാത്തിരുന്ന് ജൂലൈയിൽ അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം വെച്ചുകൊണ്ട് ഫിക്സ് ചെയ്യുവാൻ അനുവദിക്കുന്നു. അങ്ങനെ ചെയ്തപ്പോൾ ജൂലൈയിൽ അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം 71,000 വർദ്ധിച്ചു. ഈ ജൂലൈക്ക് മുമ്പ് അദ്ദേഹത്തിന് പ്രൊമോഷൻ നടന്നു പോയത് കൊണ്ട് പിന്നെ അത് ചർച്ച ചെയ്യുന്നില്ല. 71,000 വർദ്ധിച്ചു. അദ്ദേഹത്തിന് 6 മാസം ഉള്ളത് കൊണ്ട് തന്നെ ജനുവരിയിൽ അടുത്ത ഇൻക്രിമെന്റ് കൊടുക്കാം 73,100. ചുരുക്കി പറഞ്ഞാൽ ആദ്യ വഴിയിലൂടെ സഞ്ചരിച്ചെത്തിയ ആൾക്ക് 71,000 കിട്ടുമ്പോൾ രണ്ടാമത്തെ വഴിയിലൂടെ സഞ്ചരിച്ചു വരുന്ന ആൾക്ക് 73,100 എത്തുന്നു. 2,100 രൂപ ഇവിടെ കൂടുതൽ ലഭിക്കുന്നതായി കാണാം. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് അദ്ദേഹത്തിന്റെ ആദ്യ പ്രൊമോഷനാണ്. 6,000 നിന്നും 7,000 ഈ ലീഡ് 2,100 രൂപയുടെ ലീഡ് ഈ ആദ്യത്തെ വ്യക്തിയെക്കാൾ ഇദ്ദേഹം എത്ര നാൾ സൂക്ഷിച്ച് കൊണ്ടുനടക്കാൻ പറ്റും? അദ്ദേഹം അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ എത്തുന്നിടം വരെ, അതായത് 5, 3, 8 കൊല്ലം ഈ ലീഡ് തുടരും. 8 കൊല്ലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ രണ്ടുപേരും അസോസിയേറ്റ് പ്രൊഫസറിന്റെ മിനിമത്തിൽ ചെന്ന് ഫിക്സ് ചെയ്യപ്പെടും. ചുരുക്കി പറഞ്ഞാൽ 2,100 രൂപയും
2100 രൂപയുമായി അല്ലെങ്കിൽ കൂടുതലുമായി 8 വർഷം ഈ രണ്ടാം ഡേറ്റ് ഓപ്റ്റ് ചെയ്താൽ ലഭിക്കുന്നു. ഇനി രണ്ടാം ഹാഫിലാണ് പ്രൊമോഷൻ ലഭിക്കുന്നതെങ്കിൽ എങ്ങനെയാന്ന് നോക്കാം. വർഷത്തിന്റെ രണ്ടാം ഹാഫ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് 1 July to December 31 ഇതിനിടയിലാണ് ഒരു അധ്യാപകന് പ്രൊമോഷൻ ലഭിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിനും മുന്നിലും രണ്ട് വഴികൾ. ഒന്നുകിൽ 1/1/2016 ഓപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ രണ്ട് ഡേറ്റുകൾക്കിടയിൽ എടുത്തിരിക്കുന്ന പ്രൊമോഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 1 October ഈ ഡേറ്റ് ആണ് അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ ഡേറ്റ്. അപ്പോൾ ഈ രണ്ട് ഡേറ്റുകൾക്ക് ഇടയിൽ പ്രൊമോഷൻ ലഭിച്ചു. അപ്പോൾ 1/1/16 ഓപ്റ്റ് ചെയ്താൽ എന്ത് നേട്ടം, അതല്ല പ്രൊമോഷൻ ഡേറ്റ് ഓപ്റ്റ് ചെയ്താൽ എന്ത് നേട്ടം എന്നൊന്ന് പരിശോധിക്കാം. നമ്മൾ മനസ്സിൽ കരുതേണ്ടത് 1/1/16 അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം മുമ്പത്തെ അധ്യാപകന്റെ അടിസ്ഥാന ശമ്പളമായ 250 ആണെന്ന് ഓർത്തിരിക്കുക. രണ്ടു രീതിയിലൂടെ സഞ്ചരിക്കാം. 1/1/16 അടിസ്ഥാന ശമ്പളം 250 അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഓപ്റ്റ് ചെയ്തു. ഓപ്റ്റ് ചെയ്യാൻ വേറൊന്നുമില്ല, ഏത് കൊച്ചുപിള്ളേർക്കും ചെയ്യാവുന്നേ ഉള്ളൂ, 2.57 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെ ഗുണിച്ചപ്പോൾ കിട്ടിയ തുക അദ്ദേഹത്തിന്റെ അന്നത്തെ 6000 AGP സെല്ലായ സെൽ നമ്പർ 10 64,900 ആണെന്ന് കാണാം. അത് എന്ന് കിട്ടി, 2016 January 1 തന്നെ അദ്ദേഹത്തിന് അത് ലഭിച്ചു. 250 നിന്നും എത്രയായി വർദ്ധിക്കുന്നു, 64,900 വർദ്ധിച്ച് ജനുവരിയിൽ തന്നെ അദ്ദേഹം ആ തുക കൈപ്പറ്റുന്നു. എന്നാൽ ആനുവൽ ഇൻക്രിമെന്റ് അദ്ദേഹത്തിന് 1 January ഫിക്സ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ജൂലൈയിൽ ഒരു വാർഷിക ഇൻക്രിമെന്റ് ലഭിക്കുന്നുണ്ട്. അത് ഇതിന്റെ അടുത്ത സെല്ലാണ്. അത് 66,800 എന്ന തുകയിൽ എത്തിച്ചേരും. പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് 1 October ഒരു പ്രൊമോഷൻ 6,000 to 7,000 കിട്ടുന്നുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ ശമ്പളം 66,800 നിന്നും 68,900 വർദ്ധിക്കുന്നു. ശ്രദ്ധിക്കുക, 66,800 നിന്നും ഒരു പ്രൊമോഷൻ കൊടുത്തപ്പോൾ 68,900 ലെവൽ ടെന്നിൽ നിന്നും ലെവൽ 11 അദ്ദേഹം മാറി 6,000 to 7,000 പോയപ്പോഴാണ് ഈ 68,900 ലഭിച്ചത്. എന്നാൽ ഈ 1/10 പ്രൊമോഷൻ മേടിച്ചത് കൊണ്ട് ഒരു ചെറിയ പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. എന്താണ്, അദ്ദേഹത്തിന് അല്ല എല്ലാവരും കിട്ടത്തില്ല. ആനുവൽ ഇൻക്രിമെന്റ് നമ്മൾ ജൂലൈയിൽ വാങ്ങി, ആനുവൽ ഇൻക്രിമെന്റ് വാങ്ങി അടുത്ത ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 1 year കഴിഞ്ഞേ കിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ ആനുവൽ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. 66,800 July 1 വാങ്ങിയാൽ പിന്നെ അദ്ദേഹത്തിന് ഇൻക്രിമെന്റ് 2016 കഴിഞ്ഞ് 1 year കഴിഞ്ഞ് 2017 July 1 ലഭിക്കത്തുള്ളൂ. അന്ന് ഈ പ്രൊമോഷൻ കൂടി ലഭിച്ച തുകയിൽ നിന്നും ഒരു ഇൻക്രിമെന്റ് കൂടി കയറ്റി 71,000 വർദ്ധിക്കുന്നു. ഇത് ആദ്യ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നോർമലായി 1 January 16 January 1 ഓപ്റ്റ് ചെയ്താൽ. എന്നാൽ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ ഡേറ്റ് ആയ 1 October ആണ് ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നോക്കാം. 1 October ഇവിടെ എത്തിയപ്പോൾ ഇദ്ദേഹത്തിന് എന്തൊക്കെ വർധനമാണ് ലഭിച്ചിട്ടുള്ളത്? 1 January ശേഷം ഇദ്ദേഹത്തിന്റെ ശമ്പളഘടനയിൽ 1 July ഒരു ഇൻക്രിമെന്റ് കിട്ടി. കൂടാതെ 1 October അദ്ദേഹത്തിന് ഒരു നോഷണൽ ഇൻക്രിമെന്റും AGP 1,000 രൂപയുടെ വർധന ലഭിച്ച് ഇത്രയും വർദ്ധിച്ചു. 250 നിന്നും 27,590 ബേസിക് സാലറി ഉയർന്നു. അവിടെ ഫിക്സേഷൻ നടത്തി, വെറും 2.57 കൊണ്ട് ഗുണിക്കുന്നു. അന്ന് 1 October അദ്ദേഹത്തിന്റെ പ്രൊമോഷന്റെ ഫലമായി ഫിക്സേഷൻ നടത്തിയപ്പോൾ അടിസ്ഥാന ശമ്പളം 71,000 വർദ്ധിച്ചു. ഈ 71,000 വർദ്ധിച്ച തുക ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തിന് എന്ന് കിട്ടി ഈ 71,000? 2016 October 1 തന്നെ ലഭിച്ചു. ആദ്യ വഴിയിലൂടെ പോയ അധ്യാപകൻ എന്നാണ് ഈ തുക ലഭിക്കുന്നത്? പിന്നത്തെ 1 July മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിന് ഇവിടെ വെച്ച് തന്നെ 71,000 ആയി വർദ്ധിച്ചു. ഈ അധ്യാപകനും തമ്മിൽ ഇവിടെ ഉള്ള നഷ്ടം എന്ന് പറയുന്നത്, ഈ അധ്യാപകന് 1 October വരെയുള്ള അരിയർ ഇല്ല, 10 months അരിയർ നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് ആയ 7 July വരുമ്പോൾ 73,100 വർദ്ധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മുമ്പത്തെ പോലെ തന്നെ 2,100 രൂപയുടെ ലീഡ് ഈ വഴിയുടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതായി കാണാം. ഈ ലീഡുമായി ഈ അധ്യാപകന് അടുത്ത 8 സർവീസിൽ തുടരാം. അതാണ് അതിന്റെ മെച്ചം.
ഇനി ആൻ അസിസ്റ്റന്റ് പ്രൊഫസർ വിത്ത് എ ജി പി 6000 വിത്ത് എ പി എച്ച് ഡി ബിറ്റ്വീൻ ഫസ്റ്റ് ജൂലൈ ആൻഡ് പ്രൊമോട്ടഡ് ബിറ്റ്വീൻ 1/7/16 ആൻഡ് 31/12/2000. അതായത് ഇതിനിടയ്ക്ക് ഒരു പി എച്ച് ഡി ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ഫിക്സേഷൻ നടപടികൾ നടപ്പിലാക്കി എടുക്കുക എന്നുള്ളതൊന്ന് ചർച്ച ചെയ്യാം. ഈ കേസ് ഒന്ന് ശ്രദ്ധിക്കുക, അധ്യാപകന് 2014 അടിസ്ഥാന ശമ്പളം 23,610. അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ ഡേറ്റ് ജൂലൈ 9. ഇദ്ദേഹത്തിന് ഈ ജൂലൈക്ക് മുൻപ് ഒരു പി എച്ച് ഡി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുക്കണം. ഈ അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക. ഇവിടെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അഡ്വാൻസ് ഇൻക്രിമെന്റ് പ്രീ റിവൈസ്ഡ് റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസ് ബുക്കിൽ സർക്കാർ അനുവദിച്ചു തന്നിരിക്കുന്ന ഇൻക്രിമെന്റ് ആണ് നമുക്ക് ഫിക്സ് ചെയ്യുവാനായിട്ട് എടുക്കാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ പ്രീ റിവൈസ്ഡ് റേറ്റ്. ദ എമൗണ്ട് സാങ്ഷൻഡ് ആസ് അഡ്വാൻസ് ഇൻക്രിമെന്റ് ഈസ് ആഡഡ് ടു ദ ബേസിക് പേ ഓൺ ദ ഡേറ്റ് ഓഫ് അവാർഡ് ഓഫ് അഡ്വാൻസ് ഇൻക്രിമെന്റ് ആൻഡ് ദ ഫിഗേഴ്സ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അഡ്വാൻസ് ഇൻക്രിമെന്റ് നമ്മുടെ സെല്ലിന്റെ നമ്മുടെ ഏത് സെല്ലിൽ നിൽക്കുന്നോ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ കൂട്ടിക്കിട്ടുന്ന തുക ദ ഫിഗർ സോ അറൈവ്ഡ് ഈസ് റൗണ്ടഡ് ടു ദ നെക്സ്റ്റ് നിയറസ്റ്റ് ഹൺഡ്രഡ്. നിയറസ്റ്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടിക്കിട്ടിയ തുക 50 രൂപയിൽ കൂടുതലാണെങ്കിൽ അടുത്ത 100ലേക്കും 50 രൂപയിൽ താഴെയാണെങ്കിൽ താഴത്തെ 100ലേക്കുമായി റൗണ്ട് ചെയ്യുന്നു. എന്നാൽ അങ്ങനെ വരുന്ന തുക നമ്മുടെ മെട്രിക്സിൽ ഒരു സെല്ലുമായി മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ അധ്യാപകന് അനുകൂലമായ രീതിയിൽ നടപടിയെടുക്കുക. എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഹയർ സെല്ലിലേക്ക് ഫിക്സ് ചെയ്യുക. ഇഫ് എ സെൽ ഐഡന്റിക്കൽ വിത്ത് ദാറ്റ് പേ ഈസ് അവൈലബിൾ, ദാറ്റ് സെൽ ഷാൽ ബി ദ ന്യൂ പേ. അതർവൈസ് ദ നെക്സ്റ്റ് ഹയർ സെൽ ഇൻ ദാറ്റ് ലെവൽ ഷാൽ ബി ദ ന്യൂ പേ ഓഫ് ദ എംപ്ലോയി. അപ്പോൾ അടുത്ത ഹയർ ലെവലിലേക്ക് പോകാം. ചില അധ്യാപകർക്കെങ്കിലും ഒരു വലിയ 2,000 രൂപയിലധികം വ്യത്യാസം അപ്പോൾ ലഭിക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഈ അഡ്വാൻസ് ഇൻക്രിമെന്റ് ആഡ് ചെയ്യുന്നത് നോക്കാം. 1/1/16 ഈ അധ്യാപകന്റെ അടിസ്ഥാന ശമ്പളം 23,610. അന്ന് അദ്ദേഹം ഓപ്റ്റ് ചെയ്യുന്നു. ഓപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് 7-ാം പദ്ധതി ഓപ്റ്റ് ചെയ്തു. 2.57 കൊണ്ട് ഗുണിച്ചു. 2016 ജനുവരി 1 ഈ അധ്യാപകന്റെ അടിസ്ഥാന ശമ്പളം 61,200 വർദ്ധിച്ചു. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു പി എച്ച് ഡി ലഭിക്കുകയും അതിന്റെ ഫലമായി 3 അഡ്വാൻസ് ഇൻക്രിമെന്റ് ലഭിക്കുകയും ചെയ്തു. ഈ 3 അഡ്വാൻസ് ഇൻക്രിമെന്റിന്റെ തുക 2,130 എന്നാണ് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ തുക എന്തു ചെയ്യണം? അദ്ദേഹത്തിന്റെ അന്നത്തെ അടിസ്ഥാന ശമ്പളം ആ സെല്ലിൽ 61,200 എന്നാണ് കാണിച്ചിരിക്കുന്നത്, അതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തപ്പോൾ വന്ന തുക 63,330 ആണെന്ന് കണ്ടു. ഇത് തൊട്ടടുത്ത 100ലേക്ക് റൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 30 എന്ന് പറഞ്ഞാൽ 50 താഴെയാണ് എന്ന് പറയുമ്പോൾ അത് 300 മാറുന്നു. പക്ഷെ 63,300 എന്ന തുക നമ്മുടെ മെട്രിക്സിൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത സെല്ലിലേക്ക് മൂവ് ചെയ്യുക. ഞാൻ നോക്കാം, സെല്ലിൽ പോയി ശ്രദ്ധിക്കുക. 63,330 ആണ് കിടക്കുന്നത്. 63,330 ആണ് കിടക്കുന്നത്. 63,330 നമ്മൾ 63,300 ആക്കി, നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ചെയ്തു. അപ്പം 63,300 എന്നുള്ള തുക ഇവിടെ ഇല്ല, 63,000 ഉള്ളു. നെക്സ്റ്റ് ഹയർ സെൽ എന്ന് പറയുന്നത് 64,900 ആണ്. അപ്പോൾ ഈ തുകയായിരിക്കും അഡ്വാൻസ് ഇൻക്രിമെന്റ് ആഡ് ചെയ്ത ശേഷം പുതിയ നമ്മുടെ സെൽ 64,900. യെസ്, 64,900. ശ്രദ്ധിക്കുക, കഴിഞ്ഞ 6-ാം പദ്ധതിയിൽ ഇപ്രകാരം അഡ്വാൻസ് ഇൻക്രിമെന്റ് ആഡ് ചെയ്ത് കിട്ടിയാൽ ആ തുക തന്നെ ആയിരുന്നു നമ്മുടെ ബേസിക് പേ. പക്ഷേ ഈ പുതിയ പേ സ്ട്രക്ചറിൽ ഇപ്രകാരം അങ്ങനെ ഇടയ്ക്ക് കയറി നിൽക്കാൻ പറ്റത്തില്ല. മെട്രിക്സിനകത്ത് ഏതെങ്കിലും ഒരു സെല്ലേലെ നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും അറിയാം, ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കുന്നവർക്ക് അറിയാം, ക്വാണ്ടം സ്റ്റേറ്റ്സ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലെവൽ ഉണ്ടെങ്കിൽ ആ ലെവലിലേ നിൽക്കത്തുള്ളൂ. എനർജി അബ്സോർവ് ചെയ്യുകയോ ഡിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ പർട്ടിക്കുലർ ലെവലിലേക്ക് മാത്രം ജമ്പ് ചെയ്ത് നിൽക്കാനേ പറ്റത്തുള്ളൂ, ഇടയ്ക്ക് നിൽപ്പില്ല. എന്ന് പറഞ്ഞ പോലെ ഈ മെട്രിക്സിനകത്ത്
ഈ സെല്ലേൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. 64,900 ഉറപ്പിച്ചു. ഇദ്ദേഹത്തിന് 1/7/16 ഒരു ഇൻക്രിമെന്റ് കൊടുക്കാം. അപ്പോൾ ചിലർ ചോദിക്കും, ഇദ്ദേഹത്തിന്റെ ശമ്പള ഘടനയിൽ 6 മാസത്തിൽ താഴെ ഒരു ഡേറ്റിൽ അങ്ങനെ ഒരു ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വരുത്തിയാൽ ജൂലൈയിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉന്നയിക്കാം. പറ്റും എന്നാണ് അതിന്റെ മറുപടി. കാരണം ഇത് ഇൻക്രിമെന്റ് അല്ല, ഇത് ഇൻസെന്റീവ് ആണ്. ഇൻസെന്റീവ് കൊടുക്കുന്നത് അധ്യാപകന് ഒരു ഹാം ആയി അദ്ദേഹത്തിന്റെ കരിയറിൽ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജനുവരിയിൽ ഫിക്സ് ചെയ്ത ആൾക്ക് സ്വാഭാവികമായും എല്ലാ അധ്യാപകർക്കും കിട്ടേണ്ടതുപോലെ ജൂലൈയിൽ അടുത്ത ഇൻക്രിമെന്റ് കൊടുക്കാം. അപ്പൊ 64,900 നിന്നും 3% അടുത്ത സെല്ലിലേക്ക് ചാടിയപ്പോൾ അത് 66,800 തൊട്ട് താഴത്തെ സെല്ലിൽ അങ്ങനെയാണ് കാണപ്പെടുന്നത്. അദ്ദേഹത്തിന് വീണ്ടും 9/7/16 പ്രമോഷൻ കൊടുക്കാം. അപ്രകാരം പ്രമോഷൻ കൊടുത്തപ്പോൾ അത് 68,900 അത് പിന്നീട് 68,900 9/7/16 പ്രമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ജനുവരിയിൽ ഇൻക്രിമെന്റ് കൊടുക്കത്തില്ല. കാരണം എന്താണ്? പ്രമോഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സേഷൻ നടപടി പൂർത്തിയായി പോയി. ജനുവരിയുമായി 6 മാസത്തിൽ താഴെ വ്യത്യാസമേ ഉള്ളൂ. ജൂലൈ 1 ആണെങ്കിലേ 6 മാസം കൃത്യമുള്ളൂ. ഇത് ജൂലൈ 1 കടന്നുപോയി, ജൂലൈ 9 പോയി. അതുകൊണ്ട് ഈ അധ്യാപകന്റെ അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി കഴിഞ്ഞാൽ പിന്നെയുള്ള ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 1. അപ്പൊ 1/7/2017 ഈ അധ്യാപകന് 68,900 നിന്നും അടുത്ത ഇൻക്രിമെന്റ് ആയ 71,000 എത്തിച്ചേരാം. ശ്രദ്ധിക്കുക, ഈ അധ്യാപകന്റെ സർവീസ് ഹിസ്റ്ററി ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ജനുവരി 1 ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്തപ്പോൾ കിട്ടിയത് 61,200. നോൺ കോമ്പൗണ്ടബിൾ അഡ്വാൻസ് ഇൻക്രിമെന്റ് പഴയ റേറ്റ് പ്രകാരം കിട്ടിയത് ആഡ് ചെയ്ത് ഫിക്സ് ചെയ്തു. 1 ഒരു വാർഷിക ഇൻക്രിമെന്റ് കൊടുത്തു. 9 ജൂലൈയിൽ ഒരു പ്രമോഷൻ കൊടുത്തു. അതിനുശേഷം തൊട്ട് പിറ്റേ വർഷത്തെ ജൂലൈയിൽ ഒരു ഇൻക്രിമെന്റ് കൂടെ കൊടുത്തു. ഓക്കെ, ഇനി മറ്റൊരു വഴി നോക്കുക. ഇദ്ദേഹം ഈ 1 ഒന്നും ഫിക്സ് ചെയ്യാൻ പോകുന്നില്ല. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രമോഷൻ ഡേറ്റ് ആയ 9/7/16 നേരെ കയറി ഫിക്സ് ചെയ്യുന്നു. നമുക്കറിയാം 3 പ്രമോഷൻ ഡേറ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാം. 1/1/16 ചൂസ് ചെയ്യാം, ഇൻക്രിമെന്റ് ഡേറ്റ് ചൂസ് ചെയ്യാം, പ്രൊമോഷൻ ഡേറ്റ് ചൂസ് ചെയ്യാം. ഈ അധ്യാപകൻ വളരെ വിദഗ്ധമായി പ്രൊമോഷൻ ഡേറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. പ്രൊമോഷൻ ഡേറ്റിൽ അദ്ദേഹത്തിന് അഡ്വാൻസ് ഇൻക്രിമെന്റ് ആനുകൂല്യമുണ്ട്. ജൂലൈ 1 കിട്ടിയ വാർഷിക ഇൻക്രിമെന്റ് ആനുകൂല്യമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം 28,320 വർദ്ധിച്ചതായി കാണാം. അവിടെ അദ്ദേഹത്തെ ഫിക്സ് ചെയ്തു, 2.57 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ജൂലൈ 9 അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം 73,100 വർദ്ധിച്ചിരിക്കുന്നു. ഓക്കെ, 73,600 വർദ്ധിച്ചിരിക്കുന്നു. ജൂലൈ 9 73,100. അദ്ദേഹത്തിനും ഇനി എന്നേ അടുത്ത പ്രൊമോഷൻ അടുത്ത ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ? അടുത്ത ജൂലൈ 1 പറ്റത്തുള്ളൂ. അന്നത് 75,300 വർദ്ധിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആദ്യ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ 71,000 വന്നുവെങ്കിൽ രണ്ടാം വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ 75,300 4,300 രൂപയുടെ അധികം ശമ്പളം അല്ലെങ്കിൽ അധികം രൂപ അദ്ദേഹത്തിന് കിട്ടിയതായി കാണാം. ഇവിടെയും അദ്ദേഹത്തിന് വരുന്ന നഷ്ടം എന്താണ്? 9/7/16 1/1/16 മുതൽ 9/7/16 വരെയുള്ള അരിയർ തുക നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെടുന്ന തുക അടുത്ത 8 ലാഭവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ നേട്ടമായി കാണാം. ഒരു സംശയം ചെയ്തോട്ടെ, മുമ്പത്തെ ടേബിളില് അനിലാണ്. ഹലോ, ഇപ്പൊ നമ്മൾ ഈ 2,130 എന്ന് പറയുന്നത് പ്രീ റിവൈസ്ഡ് സ്കെയിലുള്ള ഇൻക്രിമെന്റ് അല്ലേ സാറേ എടുത്തിരിക്കുന്നത്? അതെ അതെ. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ MSRB കമ്മ്യൂണിക്കേറ്റിന്റെ ഭാഗമായിട്ട് അത് പുതിയ റിവൈസ് സ്കെയിൽ വരുമെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഈ 2,130 പകരം ആ എൻട്രി പേയുടെ 3 ഇൻക്രിമെന്റ് അല്ലേ നമുക്ക് കിട്ടുക? എനിക്കിപ്പോ അവസാനം പറഞ്ഞു സാർ, എനിക്ക് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. പഴയ സ്കെയിലുള്ള ഇൻക്രിമെന്റിന്റെ നമുക്ക് കിട്ടുന്ന 3% ഇൻക്രിമെന്റിന് 3 കൊണ്ട് മൾട്ടിപ്ലൈന് ശേഷം മൾട്ടിപ്ലൈ കിട്ടുന്നതാണ്. ഇതിപ്പോ പ്രീ റിവൈസ്ഡ് ബേസിക് അല്ലാതെ
റിവൈസ്ഡ് ബേസിക് പേ ഇംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരു പക്ഷേ 1/1/2016 തന്നെയായിരിക്കില്ല ബെനിഫിറ്റ് ചെയ്യപ്പെടുക. അങ്ങനെ ഒരു സാധ്യത, കാരണം നമ്മൾ ഇങ്ങനെ ഒരു ഫിക്സേഷൻ നടത്തിയതിനു ശേഷം പിന്നീട് സർക്കാർ റിവൈസ്ഡ് പേയിലോട്ട് നമ്മുടെ ഞാനേ അതിലേക്ക് ഞാനത് ശേഷം അതിലേക്ക് വന്നാൽ മതിയോ സാറേ? അവസാനം പറഞ്ഞാൽ മതിയോ? ഇനി ഒരു അസോസിയേറ്റ് പ്രൊഫസറുടെ എങ്ങനെ ഈ പ്രകാരം ഡേറ്റ് മാറ്റിക്കൊടുത്താൽ എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്നൊന്ന് പരിശോധിക്കാം. അസോസിയേറ്റ് പ്രൊഫസർമാർക്ക് നമുക്കറിയാം ശമ്പളം കൂടുതലുള്ള ആളുകളാണ്. AGP 9,000-ക്കാരാണ്. 51,440 ഒരു അധ്യാപകന്റെ അടിസ്ഥാന ശമ്പളം. അത് 9,000 രൂപ AGP ആണ്. അത് കൂട്ടിക്കഴിഞ്ഞപ്പോൾ അത് 60,440 50,940. അതിനെ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി 2.57 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇത്രയുമായി തുക 155,000 ചില്ലുവാനായി. ഇത് അദ്ദേഹത്തിന്റെ ലെവൽ അക്കാഡമിക് ലെവൽ 13A സെല്ലുമായി വെച്ച് നോക്കിയപ്പോൾ അത് 156,900 എന്ന സെല്ലിലാണ് മാച്ച് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഒരു തുക ആ കോളത്തിൽ ഇല്ല. അതിന്റെ നെക്സ്റ്റ് ഹയർ ലെവലായി നോക്കിയപ്പോൾ 156,900 ആണെന്ന് കാണാം. എന്ന് പറഞ്ഞാൽ 1/1/16 ഏഴാം പത്തത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം 156,900 ആണെന്ന് കാണാം. എന്നാൽ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഇൻക്രിമെന്റ് നമുക്ക് എന്ന് കൊടുക്കാം? 1/1/16 ഫിക്സേഷൻ മാത്രം നടത്തിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഇൻക്രിമെന്റ് 1/7/16 കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് 161,600 എന്ന തുകയിലേക്ക് എത്തിച്ചേരാം. 161,600. ഇനി 161,600 എന്ന തുക അവിടെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഇനി അടുത്ത ഇൻക്രിമെന്റ് എന്നേ ഇനി കൊടുക്കാൻ പറ്റത്തുള്ളൂ. 1/7/16 അദ്ദേഹം ഇൻക്രിമെന്റ് വാങ്ങിച്ചു പോയത് കൊണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം ആനുവൽ ഇൻക്രിമെന്റ് ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിന് അടുത്ത ജൂലൈയിൽ മാത്രമേ ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോൾ അത് 166,400 വർദ്ധിക്കുന്നതായി കാണാം. ഇത് നോർമൽ റൂട്ടാണ് കേട്ടോ. January 1 നമ്മൾ ഓപ്റ്റ് ചെയ്യുകയും 2.57 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ജൂലൈയിൽ വാർഷിക ഇൻക്രിമെന്റ് കൊടുത്ത് അടുത്ത ജൂലൈയിലെ വാർഷിക ഇൻക്രിമെന്റ് കൊടുത്തപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ലെവൽ ഒന്ന് പരിശോധിച്ചതാണ്. എന്നാൽ January 1 ഓപ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ അധ്യാപകൻ അദ്ദേഹത്തിന്റെ അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് ആയ July 1 ഓപ്റ്റ് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? അന്ന് അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം 51,440 എന്നുള്ളത് July 1 അത് ഒരു ഇൻക്രിമെന്റ് കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ 53,260 വർദ്ധിച്ചു. അദ്ദേഹത്തിന്റെ AGP 9,000 അതിനോടുകൂടി ചേർത്തപ്പോൾ 53,962 വർദ്ധിക്കുന്നു. ഇതെന്നാണ് സംഭവിച്ചത്? July 1 സംഭവിച്ചിരിക്കുന്നത്. ഈ തുകയെ ആണ് സർവീസ് ബുക്കിൽ July 1 അദ്ദേഹത്തിന്റെ ബേസിക് പേ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? 2.57 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് 160 എന്ന ഒരു ഫിഗറിലേക്കാണ്. ഇങ്ങനെ ഒരു ഫിഗർ നമ്മുടെ പേ മെട്രിക്സിൽ ഇല്ലാത്തത് കൊണ്ട് നെക്സ്റ്റ് ഹയർ സെൽ 13A നെക്സ്റ്റ് ഹയർ സെൽ ഏതാണെന്ന് പരിശോധിച്ചപ്പോൾ അത് 161,600 ആണെന്ന് കണ്ടു. അപ്പോൾ 1 July 1 ഫിക്സ് ചെയ്തു. നമ്മൾ എത്രയിലെത്തി? 161,600. ഇദ്ദേഹത്തിന് ഇനി എന്നാണ് നമുക്ക് ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റുന്നത്? ഇദ്ദേഹം ഫിക്സേഷൻ 7/10 ആദ്യ ഫിക്സേഷൻ ജൂലൈയിൽ എടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് ജനുവരിയിൽ അടുത്ത ഇൻക്രിമെന്റ് കൊടുക്കാം. അങ്ങനെ January 1 ഇൻക്രിമെന്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് 5,000 രൂപ കൂടി വർദ്ധിച്ച് 166,400 കൂടുന്നതായി കാണാം. ശ്രദ്ധിക്കുക, ഈ 166,400 ഈ അധ്യാപകൻ എന്ന് എത്തിച്ചേർന്നു? January 1 എത്തിച്ചേർന്നു. 2017 January 1 എത്തിച്ചേർന്നു. എന്നാൽ ആദ്യ റൂട്ടിലൂടെ സഞ്ചരിച്ച അധ്യാപകൻ എന്നാണ് ഈ 166,400 എത്തിച്ചേർന്നത്? ആദ്യ വഴിയിലൂടെ സഞ്ചരിച്ചയാൾ ഈ 166,400 എത്തിച്ചേർന്നത് ആ വർഷം ജൂലൈ 1 മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 6 മാസങ്ങൾക്ക് ശേഷമാണ്. രണ്ടാം വഴിയിലൂടെ സഞ്ചരിച്ചയാളും ആദ്യ വഴിയിലൂടെ സഞ്ചരിച്ചയാളും തമ്മിൽ January 1 ലഭിക്കുവാൻ പോകുന്ന ശമ്പളത്തിലുള്ള വ്യത്യാസം എത്രയുണ്ട്? ഏതാണ്ട് 5,400 രൂപയുടെ വ്യത്യാസം കാണാം. ഇത് മറ്റൊരു കേസാണ്, ഒരു അസോസിയേറ്റ് പ്രൊഫസറുടെ രണ്ട് രീതിയിൽ ഫിക്സ് ചെയ്തപ്പോഴാണ്. ഈ അസോസിയേറ്റ് പ്രൊഫസർക്ക് 1/1/2000 അല്പം ചെറുതായിപ്പോ ഞാൻ കമ്പാരിസന് വേണ്ടി ഒറ്റ പേജ് തന്നെ ചെയ്തുകൊണ്ടാണ്. 1/1/2016 അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം 48,110 AGP 9,000 ആയിരുന്നു.
അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം 48,110 കൂടെ 9,000 കൂടെ കൂട്ടിയപ്പോൾ 57,110 അദ്ദേഹം ആ 7-ാം പത്തിയുടെ തുടക്ക ദിവസം തന്നെ ഓപ്റ്റ് ചെയ്താൽ അതിനെ 2.57 കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. അങ്ങനെ ഗുണിച്ചപ്പോൾ 146,772 കണ്ടു. അത് പേ മെട്രിക്സിൽ അത് മാച്ച് ചെയ്യുന്ന തുക 147,900 ആണെന്ന് കാണാം. കാരണം 146 എന്ന് പറയുന്ന തുക പേ മെട്രിക്സിൽ ഇല്ല, അതിന് കറസ്പോണ്ടിങ് ആയി പേ മെട്രിക്സിൽ ഉള്ളത് 147,900 ആണ്. ഇത് ജനുവരി 1 കഥ. ജനുവരി 1 147,900 വാങ്ങിച്ചു കൊണ്ടിരുന്ന ഈ അധ്യാപകന് നമുക്ക് ജൂലൈയിൽ അടുത്ത ഇൻക്രിമെന്റ് കൊടുക്കാം. ജൂലൈയിൽ അങ്ങനെ ഒരു ഇൻക്രിമെന്റ് കൊടുത്തപ്പോൾ അത് 142,300 വർദ്ധിക്കുന്നു. ഇദ്ദേഹത്തിന് പിന്നീട് നമുക്ക് ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റുന്നത് ജനുവരി 1 പറ്റത്തില്ല, അടുത്ത ജൂലൈയിൽ കൊടുക്കാം. അടുത്ത ജൂലൈയിൽ കൊടുത്തപ്പോൾ ഈ തുക അടുത്ത ഇൻക്രിമെന്റിലൂടെ ചേർന്ന് 146,900 ആയി വർദ്ധിക്കുന്നു. 2017 ജൂലൈ 1 അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം 156,900 ആയി വർദ്ധിക്കുന്നു. ഓക്കെ. എന്നാൽ ഈ അധ്യാപകൻ ജനുവരി 1 ഓപ്റ്റ് ചെയ്യാതെ ജൂലൈ 1 ഓപ്റ്റ് ചെയ്തിരുന്നത് എങ്കിൽ എന്താണ് കഥ? 1-7-2016 അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം 48,110 നിന്നും ഒരു ഇൻക്രിമെന്റ് കൂടി വർദ്ധിച്ച് 49,830 കൂടിയിരുന്നു ജൂലൈ 1. അതിന്റെ കൂടെ AGP കൂട്ടിയപ്പോൾ 58,830 കൂടുന്നു. അതിനെ നമ്മൾ ഫിക്സ് ചെയ്തു 2.57 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 151,193 എന്ന് കാണാം ഈ ഫിഗറിലെത്തി. ഇത് നമ്മൾ സെല്ലിൽ മാച്ച് ചെയ്തപ്പോൾ കിട്ടിയ തുക 152,300 എന്ന് പറഞ്ഞാൽ ജൂലൈ 1 അദ്ദേഹത്തിന് എത്ര കിട്ടി? 152,300. ഈ 152,300 അദ്ദേഹം ജൂലൈ 1 വാങ്ങിച്ചത് ഫിക്സ് ചെയ്തെടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് 6 കഴിയുമ്പോൾ അടുത്ത ഇൻക്രിമെന്റ് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ജനുവരി 1 കൊടുക്കാം, 1-1-17 കൊടുക്കാം. അന്ന് അദ്ദേഹത്തിന് എത്രയായി വർദ്ധിക്കുന്നു? 156,900 വർദ്ധിക്കുന്നു. 2-ാം വഴിയിലൂടെ സഞ്ചരിച്ച അധ്യാപകൻ ജനുവരി 1 156,900 എത്തിയപ്പോൾ ആദ്യ വഴിയിലൂടെ പോയാൽ ഈ 156,900 എത്തിച്ചേരുന്നത് 1-7-16 6 ശേഷമാണ്. എന്ന് പറഞ്ഞാൽ 6 ഈ തുക തമ്മിലുള്ള വ്യത്യാസം 152,300 156,900 തമ്മിലുള്ള വ്യത്യാസമാണ് ഏതാണ്ട് 4,600 വ്യത്യാസം ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇനി കുറെയേറെ അധ്യാപകരെങ്കിലും 2016 ശേഷം സർവീസിൽ പ്രവേശിച്ചവരുണ്ടായിരിക്കാം. അവർക്ക് ഞാൻ പറഞ്ഞു ഓപ്ഷൻ ഇല്ല. എന്നാണോ സർവീസിൽ വന്നത് അന്ന് തന്നെ അവർ 7-ാം പദ്ധതിയിലേക്ക് മാറുന്നു. അങ്ങനെയാവുമ്പോൾ ഒരു ഫെബ്രുവരി 1 ഒരു അധ്യാപകൻ സർവീസിൽ പ്രവേശിച്ചു. നമുക്കറിയാം തുടക്ക ശമ്പളം എന്ന് പറയുന്നത് 57,700. 10-ാം ലെവൽ അക്കാഡമി ലെവൽ 10 മിനിമം സ്കെയിൽ എന്ന് പറയുന്നത് 57,900. ഇത് നമുക്ക് ഈ അധ്യാപകൻ ഒരു PhD കൂടിയാണ് സർവീസിൽ പ്രവേശിച്ചത്. അത് 2018 ജൂലൈ 17 മുമ്പ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് 5 non-compoundable അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുക്കാം. എങ്ങനെയാണ് ഈ നോൺ കോമ്പൗണ്ട് അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുക്കുക? പ്രീ റിവൈസ്ഡ് സ്കെയിലിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രീ റിവൈസ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന ദിവസം അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 15,600 കൂടെ 6,000 രൂപ AGP കൂട്ടിക്കിട്ടുന്ന തുകയായ 21,600. അതിന്റെ 3% എന്ന് പറഞ്ഞത് 21,600 3% എന്ന് പറഞ്ഞാൽ 648 പലരും ഇവിടെ വെച്ച് തന്നെ നെക്സ്റ്റ് 10 റൗണ്ട് ചെയ്യും. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഈ 3% കിട്ടിയ തുകയെ 5 നോൺ കോമൺ അഡ്വാൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 5 മൾട്ടിപ്ലൈ ചെയ്യുക. നേരെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ തുക 32,400. ഇനി നെക്സ്റ്റ് 10 ഇവിടെ 10 ഫിഗർ തന്നെയാണ് വന്നിരിക്കുന്നത് കൊണ്ട് പിന്നെ ഒരു റൗണ്ടിങ്ങിന്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ മിനിമം 32,40,3,240 രൂപയാണ് സർവീസ് ബുക്കിൽ 5 non-compoundable അഡ്വാൻസ് ഇൻക്രിമെന്റ് ആയി തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇവിടെ വെച്ച് റൗണ്ട് ചെയ്തിരുന്നെങ്കിൽ അത് 650 അത് 3,250 കൂടും. 10 രൂപയുടെ വ്യത്യാസം വരുമായിരുന്നു. അത് പിന്നീട് ഒബ്ജക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. ഇനി ഈ 57,700 കൂടെ 3,240 കൂടെ കൂട്ടിയാൽ തുക 60,940 വർദ്ധിക്കുന്നു. അതെങ്ങനെയാണ് കൂട്ടിയത്? ഈ പറഞ്ഞ അഡ്വാൻസ് ഇൻക്രിമെന്റ് പ്രീ റിവൈസ്ഡ് സ്കെയിലിൽ കിട്ടിയ തുക
നമുക്ക് നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ കൂടെ ആഡ് ചെയ്യുന്നു 60,940. പക്ഷേ ഇങ്ങനെ ഒരു സെല്ലില്ല, കോളൻ നമ്പർ 10 അല്ലെങ്കിൽ അക്കാഡ് ലെവൽ 10 ഇങ്ങനെ ഒരു സെല്ലില്ല. അത് അധ്യാപന അനുകൂലമായി തീരുമാനമെടുക്കുക, നെക്സ്റ്റ് ഹയർ സെല്ലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് 61,200 വർദ്ധിക്കുന്നു. അടുത്ത സെല്ല് മാച്ചിങ് സെല്ല് എന്ന് പറയുന്നത് 61,200 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ആഡിങ് അഡ്വാൻസ് ഇൻക്രിമെന്റ് പുതിയതായി സർവീസിൽ വരുന്ന 5 നോൺ കോമറൽ അഡ്വാൻസ് ഇൻക്രിമെന്റ് വാങ്ങുന്ന അധ്യാപകർക്ക് അടിസ്ഥാന ശമ്പളം 61,200 വർദ്ധിക്കുന്നതായി കാണാം. യെസ്, ഇത്രയുമാണ് ഇതുമായിട്ട്. ഇനി നമ്മുടെ അനിൽ സാറേ ഒന്ന് ഞാൻ തിരിച്ചുതരാം. സാറേ ഇനി ഇപ്പൊ ചർച്ചയാണ്, ചർച്ചയിലേക്ക് ചർച്ചയിലേക്ക് ഈ ആരെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മൈക്ക് മാത്രം അൺമ്യൂട്ട് ചെയ്യുകയും അത് എന്തുവാണെന്നുള്ള ആ ക്വസ്റ്റ്യൻസ് സാറുമായിട്ട് സംസാരിക്കുകയും ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് അടുത്ത ആള് ആ ചർച്ചയിൽ പങ്കെടുക്കുമ്പം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കഴിയുമെങ്കിൽ അതൊന്ന് പരിചയപ്പെടുത്തിയിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ചർച്ച തുടങ്ങാം. ഹലോ, ഹലോ, ഹലോ സാറേ. ഞാൻ കൊല്ലം എസ് എൻ കോളേജിലെ ശങ്കറാണ്. കേൾക്കാമോ? പറഞ്ഞോ സാറേ. ആ സാറേ, ഏറ്റവും അവസാനം സാറ് പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നമ്മൾ 2016 ശേഷം സർവീസിൽ കയറിയ അധ്യാപകര്, അപ്പൊ അവരുടെ 5 PhD കൂടിയിട്ടാണ് സർവീസിൽ കയറിയിരിക്കുന്നതെങ്കിൽ 5 അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ 5 അഡ്വാൻസ് ഇൻക്രിമെന്റ് നമ്മളുടെ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് പ്രീ റിവൈസ്ഡ് റേറ്റിൽ കൊടുക്കുമെന്നാണ്. സാറിപ്പോ പക്ഷെ പറഞ്ഞത് പ്രീ റിവൈസ്ഡ് സ്കെയിലിൽ കൊടുക്കുമെന്നാണ്. ഈ പ്രീ റിവൈസ്ഡ് സ്കെയിൽ ആണോ ശരിക്കും നമ്മൾ പ്രീ റിവൈസ്ഡ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ശരിക്കും പ്രീ റിവൈസ്ഡ് റേറ്റ് എന്ന് എന്റെ ഒരു സംശയമാണ്. പ്രീ റിവൈസ്ഡ് റേറ്റ് ആകുമ്പം പഴയ 6 സ്കെയിൽ ഇതിൽ കൊടുത്തിരുന്ന അതേ റേറ്റില് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നല്ലേ? അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യുമോ സാർ? എനിക്ക് സാർ ചോദിച്ചത് പിടികിട്ടിയില്ല. പ്രീ റിവൈസ്ഡ് റേറ്റിൽ കൊടുക്കുന്നു പറഞ്ഞത് സാറേ? പ്രീ റിവൈസ്ഡ് റേറ്റിൽ കൊടുക്കുന്നല്ലേ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് സാറ്? പക്ഷേ പ്രീ റിവൈസ്ഡ് സ്കെയിലിൽ വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് 5 അഡ്വാൻസ് ഇൻക്രിമെന്റ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. റേറ്റ് എന്ന് പറയുമ്പം ഒരു അഡ്വാൻസ് ഇൻക്രിമെന്റിന്റെ റേറ്റ് എന്ന് പറയുമ്പം 3% ഓഫ് ദി എക്സിസ്റ്റിംഗ് ബേസിക് എന്നുള്ളതല്ലേ? അപ്പൊ 5 ആവുമ്പോ 5 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ആ റേറ്റ് ശരിക്കും പറഞ്ഞാൽ അതല്ലേ 3% ഓഫ് ദി ബേസിക് ഇൻറ്റു 5, അതല്ലേ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രീ റിവൈസ്ഡ് റേറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് മറ്റേ സ്കെയിൽ അല്ലേ? ഓർഡറിൽ റേറ്റ് പറഞ്ഞിരിക്കുന്നത് അല്ല സാറേ. അത് പ്രീ റിവൈസ്ഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 6 പദ്ധതിയിലെ റേറ്റ് തന്നെയാണ്. അതെ, ശരിക്കും 6 പദ്ധതിയിലെ റേറ്റ് എന്ന് പറയുന്നത് 3% ഓഫ് ദി ബേസിക് എന്ന് പറയുന്നതും അതുപോലെ 5 ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ 5 × 3% ഓഫ് ദി ബേസിക് എന്ന് പറയുന്നതും അല്ലേ? സാർ ഉദ്ദേശിച്ചത് 57,700 ചോദിക്കുന്നേ? അതെ സാർ, റേറ്റ് ഓഫ് ദി ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അതല്ലേ? ഈ 3% അങ്ങനെ 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 ഏതായാലും അനുവദിച്ചു തരില്ല സാർ. എന്നാ പറയാ സാറേ, സാർ പറഞ്ഞ ചോദ്യം മനസ്സിലായി. അത് ഈവൻ നമ്മുടെ റെഗുലേഷനിൽ പോലും വന്നിരിക്കുന്നത് അങ്ങനെ റേറ്റ് അത്തരത്തിൽ എടുക്കരുത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അസോസിയേറ്റ് പ്രൊഫസർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു അസോസിയേറ്റ് പ്രൊഫസറിന് അപ്രകാരം പ്രീ റിവൈസ്ഡ് റേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 131,400 3% കാണണ്ടേ? അതെ. ഈവൻ ഇവര് UGC റെഗുലേഷൻ പോലും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എൻട്രി സ്കെയിൽ എത്രയാണോ അതേ കൊടുക്കാവൂന്നാണ് UGC പോലും അവസാനം റെക്കമെൻഡ് ചെയ്തത്. MHRD അംഗീകരിച്ചില്ല അതുപോലും. അല്ല, അതെ, അത് അതിലോട്ട് വന്നിട്ടില്ലല്ലോ ശരിക്കും നമ്മള്. അതുകൊണ്ട് നമ്മളത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ UGC സെല്ലിൽ അന്വേഷിച്ചു, നമ്മുടെ DC ഓഫീസിലെ. അവര് പറഞ്ഞത് നമുക്ക് നിലവിൽ സാങ്ഷൻ ചെയ്തിരിക്കുന്ന തുക എത്രയാണോ, നിലവിൽ നമുക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ ഒരു തുക സാങ്ഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ തുക പ്രൊട്ടക്ട് ചെയ്യുക, അത് തിരിച്ചു പിടിക്കണം. നിലവിൽ പറഞ്ഞിരുന്നത് ഇടയ്ക്ക് ഉത്തരവ് പറഞ്ഞിരുന്നത് ഇത് തിരിച്ചു പിടിക്കാൻ തന്നെയാ പറഞ്ഞത്. അതായത് അതിനുശേഷം തൽക്കാലം കൊടുത്തിട്ടുള്ള തുക നമുക്ക് വീണ്ടും അനുവദിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്ത് പോവാം. അത് മനസ്സിലായി സാറേ.
അപ്പൊ ഒരു അപ്പോഴൊരു സംശയം, ഈ 16 ശേഷം സർവീസിൽ കയറിയവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 6 ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്കെയിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ അപ്പം ബാധകമാകുമോ ശരിക്കും പറഞ്ഞാൽ? സാറേ അത് 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 ഒരു പ്രധാന കൺസേൺ ആണ് നമ്മുടെ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ 7 പദ്ധതിയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും ഇപ്രകാരം ശമ്പളം കിട്ടേണ്ടതായിരുന്നു, ഈ പറഞ്ഞ റേറ്റ് അനുസരിച്ച് തന്നെ കിട്ടേണ്ടതായിരുന്നു. അത് സംബന്ധിച്ച് MHRD നിന്നും ഒരു ക്ലാരിഫിക്കേഷൻ വന്നാൽ കൊടുക്കാം എന്നാണ് അവർ പറയുന്നത്. നമുക്ക് നമ്മുടെ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി സോറി എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയായിട്ടും ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ, അവിടെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അറിയാൻ വേണ്ടി അവരും അവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അവരും കത്തയച്ചിരിക്കുന്നാണ് പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയമാണ് സാറേ, അതൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഞാൻ SN വിമൻസ് കോളേജിലെ നിത്യയാണ്. ഇപ്പം ശങ്കർ സാറ് പറഞ്ഞ ഇതിൽ വെച്ച് നോക്കുമ്പോണ്ടല്ലോ സാറേ, ഇപ്പൊ ഈ 2016 ശേഷം കയറിയവർക്ക് ആക്ച്വലി ഈ പ്രീ റിവൈസ്ഡ് റേറ്റ് എന്നൊന്നും ഇല്ലല്ലോ. അപ്പോ ഇല്ലാതെ വരുമ്പോഴത്തേക്കും സാറേ, ഇപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ 3,240 രൂപ സാറേ, അങ്ങനെയാണെങ്കിൽ ആ നിലവിൽ വാങ്ങിച്ചോണ്ടിരിക്കുന്ന പ്രീ റിവൈസ്ഡ് സ്കെയില് ഇപ്പൊ നമ്മള് ഡിസംബർ അതിനകത്ത് ആ പ്രശ്ന താമസം ഹലോ ടീച്ചറെ പറഞ്ഞോ സാറേ. അപ്പൊ നമുക്ക് ആക്ച്വലി ഇപ്പൊ December 31st ഇപ്പൊ സാറ് പറഞ്ഞ രീതിയിൽ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ December 31st, 2015 സർവീസിൽ കയറുന്ന ഒരാള്, അയാൾക്ക് നമ്മൾ റൗണ്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അയാൾക്ക് വരുന്ന വിത്ത് PhD സർവീസിൽ കയറുന്ന ആൾക്ക് വരുന്നത് 64,900 രൂപയുടെ സ്കെയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതേസമയം പിറ്റേ ദിവസം അതായത് January 1st, 2016 വിത്ത് PhD സർവീസിൽ കയറുന്ന ഒരാൾക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് 61,200 രൂപയാണ്. രണ്ടു പേർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾ ഒന്നാണ്, രണ്ടു പേർക്കും PhD ഇൻക്രിമെന്റ് തലേന്നും പിറ്റേന്നുമായിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ തലേ ദിവസം ജോയിൻ ചെയ്യുന്ന ആൾക്ക് ഈ 2.57 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു 2.657 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് PhD ഇൻക്രിമെന്റിന്റെ ബെനിഫിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ സ്കെയില് നമുക്ക് 64,900 ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. അതേസമയം പിറ്റേ ദിവസം ജോയിൻ ചെയ്യുന്ന ആൾക്കും അതേ നിയമം തന്നെയാണ് ബാധകം. പക്ഷേ നമുക്ക് ഈ രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മൾ കിട്ടുന്ന 3,240 രൂപ 57,700 കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ഈ 16 ശേഷമുള്ളവരുടെ 61,200 അപ്പൊ ഇത്രയും വലിയൊരു ബേസിക് തലേന്നും പിറ്റേ ദിവസവും ചേരുന്നവർ തമ്മില് 3,800 രൂപയിൽ കൂടുതൽ നമുക്ക് ബേസിക്കില് 16 ശേഷം January 1st ജോയിൻ ചെയ്യുന്നവന് 61,200 രൂപയും December 31st ജോയിൻ ചെയ്യുന്നവർക്ക് 64,900 രൂപയാണ് ബേസിക്കിൽ വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സാറേ അത് രണ്ടും കൂടി മിക്സ് ചെയ്യാം, അതൊരു വലിയ ഒരു ഇതല്ലേ? അപ്പൊ നമുക്ക് അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടല്ലേ സാറേ? ടീച്ചർ പറഞ്ഞ ആ വികാരം എനിക്ക് മനസ്സിലായി. അതായത് ഒരു ദിവസത്തെ വ്യത്യാസം കൊണ്ട് അവർക്ക് നേരത്തെ ഒരു 2 ദിവസം മുമ്പേ സർവീസിൽ കയറിയെന്നതിന്റെ പേരിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബേസിക് പേയുടെ 2.57 times ആയിട്ട് വർദ്ധിക്കുന്നു എന്നല്ലേ പറഞ്ഞു വരുന്നത്? അതെ, അത് രണ്ടുപേർക്കും ഒരേ നിയമമാണ് ബാധകം, രണ്ടുപേർക്കും ഒരേ. ഞാൻ പറയാം നമുക്ക് ഇപ്പൊ പുതിയ സംസ്ഥാന സർക്കാരിന്റെ ഒരു പേർവിഷ ഉത്തരവല്ല റിപ്പോർട്ട് ഇന്നലെ വന്നല്ലോ. അതില് ഈ ഗ്രാറ്റുവിറ്റി 14,00,000 രൂപയിൽ നിന്നും 17,00,000 രൂപയായി വർദ്ധിപ്പിച്ചു. 2019 June 30 ഒരാൾ റിട്ടയർ എന്ന് വിചാരിക്കുക, ഒരു അധ്യാപകൻ, അയാൾക്ക് 14,00,000 രൂപയെ കിട്ടുള്ളൂ. പിറ്റേ ദിവസം July 1st ഇദ്ദേഹം സർവീസ് ഉണ്ടെന്ന് അന്ന് റിട്ടയർ എന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് 17,00,000 രൂപയാണ് ഗ്രാറ്റുവിറ്റി. ഇനി അത് പോട്ടെ, അത് സംസ്ഥാന സർക്കാരിന്റെ, നമ്മുടെ കേസ് തന്നെ എടുക്കാം. 2006 റിവിഷൻ വന്നു, 2006 പേ റിവിഷൻ 6th പദ്ധതി, അന്നും ഈ പറഞ്ഞ പ്രീ റിവൈസ്ഡ് റേറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായി. അതായത് 2006 പേ റിവിഷൻ ഇറക്കിയപ്പോൾ UGC MHRD തന്നെ പറഞ്ഞു എന്താണ്, എല്ലാ അഡ്വാൻസ് ഇൻക്രിമെന്റുകൾക്കും 2018 September 1 തൊട്ടേ പ്രാബല്യമുണ്ട്. കഴിഞ്ഞ നമ്മളിപ്പോൾ നിലവിൽ ഇപ്പം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ 6th പദ്ധതി നടപ്പാക്കിയ 2006 January 1 തൊട്ടാണ്. പക്ഷേ ആ ഉത്തരവിൽ, ഇപ്പോഴും ആ ഓർഡർ നമ്മുടെ ഉണ്ട്, ആ ഉത്തരവിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു, അഡ്വാൻസ് ഇൻക്രിമെന്റുകൾക്ക് എന്ന് തൊട്ടേ പ്രാബല്യമുള്ളൂ, 2008 September 1 തൊട്ടേ പ്രാബല്യമുള്ളൂ എന്ന് പറഞ്ഞാൽ
2008 ഓഗസ്റ്റ് 31-ാം തീയതി വളരെ ഉത്സാഹത്തോടു കൂടി ഗവേഷണം ചെയ്ത ഒരു അധ്യാപകൻ പി എച്ച് ഡി കൊടുത്താൽ അദ്ദേഹത്തിന് കിട്ടുന്ന അഡ്വാൻസ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 325 × 2 സർവീസ് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, 2 പിറ്റേ ദിവസം സെപ്റ്റംബർ 1-ാം തീയതി ആണെങ്കിൽ കിട്ടാൻ പോകുന്ന എത്രയാണെന്ന് അറിയാവോ? കിട്ടാൻ പോകുന്നത് ഈ പറഞ്ഞ 21,600 × 3% കണ്ട് × 3 ആണ്. മറ്റെടുത്ത് 325 × 2 ഇവിടെ അതായത് ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ. ഇത് ഇത് ഇതൊക്കെ ടീച്ചർ നമ്മൾ പറയുമ്പോൾ ഞാൻ ഇപ്പൊ ടീച്ചറിന്റെ വികാരം ഉൾക്കൊണ്ട് തന്നെ പറയുന്നത് ഇതെല്ലാം അല്ല സാറേ, അതിനകത്തെ വികാരം ഉൾക്കൊള്ളണല്ല, അതിനകത്ത് സാറേ ആ ഒരു ഓർഡർ നിലനിൽക്കുന്നുണ്ട്. സെപ്റ്റംബർ 1-ന് ശേഷമുള്ളവർക്ക് ആണ് അഡ്വാൻസ് എഗ്രിമെന്റ് എന്ന്. ഇവിടെ നമുക്ക് അങ്ങനല്ല സാറേ, ഇവിടെ നമുക്ക് ഓർഡർ നിലനിൽക്കുന്നത് ജൂലൈ 2018 വരെ ഉള്ളവർക്ക് പി എച്ച് ഡി ഇൻക്രിമെന്റ് ഉണ്ടെന്ന. പക്ഷെ തത്വത്തില് മറ്റേ സാറ് പറഞ്ഞ കേസിലാണ് സെപ്റ്റംബർ 1 മുതലുള്ളവർക്കേ പി എച്ച് ഡി അഡ്വാൻസ് ഇൻക്രിമെന്റ് ഉള്ളൂ എന്നാണ് ഓർഡർ നിലനിൽക്കുന്നത്. ഇവിടുത്തെ കേസ് അങ്ങനല്ല. ആറാം പദവി നിൽക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ ശമ്പളമാണ് വാങ്ങുന്നത്, ഈ പറഞ്ഞ 15,600 + 6,000 വാങ്ങുന്നത്. മനസ്സിലായി. പക്ഷെ ഇവിടെയാണ് അങ്ങനല്ല, അവർക്കൊന്ന് നമ്മൾ കൊടുത്തത് ഏതാണ്? അവർക്കൊന്ന് കൊടുത്തത് പ്രീ റിവൈസ്ഡ് സ്കെയിലിലെ റേറ്റ് ആ കൊടുത്തത്. ഇപ്പോഴും അവർക്ക് അതേ ഉള്ളൂ, അത് മാറ്റി പോലും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ല ആ അല്ല, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് കൂട്ടർ ഇപ്പൊ തൽക്കാലം ഇത് മാറ്റി കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അല്ല സാറേ, അത് മാറ്റി കിട്ടണേന്റെ അല്ല, ഈ നമ്മളുടെ ഈ കാൽക്കുലേഷനിൽ നമ്മളൊരു ക്ലാരിഫിക്കേഷൻ മേടിക്കേണ്ട കാര്യമില്ലേ സാറേ? കാരണം ഈ ഒരു കാൽക്കുലേഷനിൽ, കാരണം ഇതിപ്പോ നമ്മൾ 6-7 കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. അപ്പൊ ആ അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഈ പറയണ പോലെ 15 ഡിസംബർ കയറിയവരെ പോലെ തന്നെ 18,840 അവരുടെ വിത്ത് പി എച്ച് ഡി ഇൻക്രിമെന്റ് അതിന്റെ 6 × 2.57 വെച്ച് 24,840 വരുന്ന രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യണം. അതല്ലെങ്കിൽ 57,800 × 3% വെച്ച് നമുക്ക് ഫിക്സ് ചെയ്യണം. ഇത് രണ്ടും അല്ലാതെ ഇപ്പൊ 6-7 കൂടി നമ്മൾ മിക്സ് ചെയ്തല്ലേ സാറേ ചെയ്തിരിക്കുന്നത്? അപ്പൊ ശരിക്കും പറഞ്ഞിട്ട് അതിനകത്ത് ഒരു അപ്പൊ നമുക്ക് അതിനകത്ത് ആ കാൽക്കുലേഷനിൽ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ മേടിക്കേണ്ട കാര്യമില്ലേ സാറേ? കാരണം ഒരേ ഓർഡർ നിലനിൽക്കുന്ന തലേന്നും പിറ്റേന്നും ജോയിൻ ചെയ്യുന്നവർ തമ്മിൽ 3,800 രൂപയിൽ കൂടുതൽ പിന്നെ ബേസിക് പേയിൽ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാൽക്കുലേഷൻ 2-2. അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു കാൽക്കുലേഷൻ ക്ലാരിഫിക്കേഷൻ പോകേണ്ടത്. എല്ലാ പേർവിഷനും ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള അനോമലികൾ ഉണ്ടാകാറുണ്ട്. ഈ പേർവിഷൻ അനോമലികൾ നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് എന്താണ് അത് അത് മാറ്റിയെടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. നിലവിൽ ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന ഉത്തരവ് പറയാൻ നമുക്ക് ഇപ്രകാരം ഇതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മാറ്റിയെടുക്കണം തീർച്ചയായിട്ടും. അല്ല, ഇത് മൊത്തത്തോടെ മാറാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും അഡ്വാൻസ് ഇൻക്രിമെന്റ് ഈ പറഞ്ഞ 2016 കൊടുക്കാനുള്ള ഒരു ഉത്തരവാണ് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈവൻ ഇപ്പം ഡിസംബർ 16-ന് ശേഷം പി എച്ച് ഡി എടുത്ത ഒരാൾക്ക് പോലും അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഡിസംബർ 16-17 പി എച്ച് ഡി എടുത്ത ഒരാളാണെ പോലും 2.57 മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിന്റെ ഗുണവും കിട്ടുന്നുണ്ട് പി എച്ച് ഡി ഇൻക്രിമെന്റ്. അപ്പൊ ആ ഇടയ്ക്ക് വരുന്ന അതിനു മുമ്പേ പി എച്ച് ഡി എടുത്ത ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് ആണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. അതും ഡെഫിനറ്റ്ലി അതിനകത്ത് നമുക്ക് ആ കാൽക്കുലേഷൻ തന്നെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ അല്ലെ, 10,000-4,000 രൂപയോളം ബേസിക്കലി വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയ വ്യത്യാസമല്ലല്ലോ സാറേ. ഇതേ പ്രശ്നം തന്നെ വേറെ തിരിച്ച് ഞാൻ പറയാം. 2018 ജൂലൈ 18-ാം തീയതി ഒരാള് എടുത്തെന്ന് വിചാരിക്കുക, അതെ, അയാൾക്ക് ഒന്നുമില്ല. ഇല്ല ഇല്ല, അത് നമുക്ക് റെക്ടിഫൈ ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഓർഡർ ഈസ് ദെയർ ലൈക്ക് ദാറ്റ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഓർഡർ ഈസ് ആപ്ലിക്കബിൾ ഫോർ 2015 ഡിസംബർ 31 ആളുകൾക്കും 16 ജനുവരി 1 ആളാണ്. പക്ഷെ ഒരേ ഓർഡറിൽ വന്നിട്ട് ഒരു കൂട്ടർക്ക് ഇൻക്രിമെന്റ് വരുന്നു, മറ്റേ കൂട്ടർക്ക് ഇൻക്രിമെന്റ് വരുന്നില്ല തത്വത്തില്. അല്ലെങ്കിൽ ബേസിക്കലി അതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ ഒരുപക്ഷെ അവര് ഉത്തരവിറക്കിയ ഫൈനാൻസുകാർ കണ്ടത് അതായത് ഒരു അസോസിയേറ്റ് പ്രൊഫസർ ആണ്, ഒരു അസോസിയേറ്റ് പ്രൊഫസർ ഒരു 5-8 ഇൻക്രിമെന്റ് മേടിച്ചതിന് ശേഷമാണ് ഇത് എടുത്തത് വിചാരിക്കുക. അയാളുടെ ഇൻക്രിമെന്റ് നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കും? അല്ല, അവർക്കും സാറേ ഈ 2.57 മൾട്ടിപ്ലിക്കേഷൻ, ഐ മീൻ 6-7 മൾട്ടിപ്ലിക്കേഷൻ ഗുണം വരുന്നുണ്ട്, 5-7 മൾട്ടിപ്ലിക്കേഷൻ ഗുണം വരുന്നുണ്ട്. അതല്ല, ഇപ്പൊ ഈ പറഞ്ഞ 2016 ശേഷമാണെങ്കിൽ കാര്യം പറഞ്ഞു, 2016 ശേഷമാണെങ്കിൽ അവർക്കും സാറേ ഇങ്ങനെ തന്നെ ചെയ്യാമല്ലോ. നമുക്ക് അവർക്ക് ഈ പ്രശ്നം വരില്ല സാറേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ബെനിഫിറ്റ് കിട്ടിയിട്ട് പിന്നെയാണ് അവരുടെ ബേസിൽ നമ്മൾ കൂട്ടണത്. അപ്പൊ ഞങ്ങൾക്ക് വരുന്നത്രേ ഒരു നഷ്ടം അവർക്ക് വരുന്നില്ല. അവർക്ക് എങ്ങനെ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ.
സാറേ, ഈ 2016 പേർ വിഷൻ നമുക്കിപ്പോ 2020 നമ്മൾ ഓപ്ഷൻ ഒക്കെ കൊടുക്കുന്നത്. 21 അതായത് February 5 നമ്മളോട് ഓപ്ഷൻ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഇതിന്റെ ഇടയിൽ ഒരാൾക്ക് 2 promotion നടന്നു എന്ന് വിചാരിക്കൂ, അയാൾ 7000 വന്നു എന്ന് വിചാരിക്കേ, അല്ലെങ്കിൽ 8000 വന്നു എന്ന് വിചാരിക്കേ, അങ്ങനെയാകുമ്പോ 2 option form അയാൾ കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇല്ല, നമുക്ക് ഓരോ ഓപ്ഷനെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് 2016 മാത്രം ഓപ്ഷൻ കൊടുത്താൽ മതി. ഞാൻ ടീച്ചറോട് പറയാം, 2016 January 1 2019 June 29 ഇടയിലുള്ള ഏത് ഡേറ്റും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് 2016 ശേഷമുള്ള ഒരു ഡേറ്റ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ഡേറ്റ് 2016 ആയിരുന്നു. അപ്പൊ 7000 അയാൾ ഒരു ഓപ്ഷൻ കൊടുത്തു, അതായത് 1/7/2016 അയാൾ ഓപ്റ്റ് ചെയ്തു. ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ അതിൽ 7000 സ്കെയിൽ വരുമ്പോ ഓട്ടോമാറ്റിക് അയാള് ആയിട്ട് അയാളെ ഫിക്സ് ചെയ്ത് വരുമോ? 1/7/2016 ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ മുമ്പേ കാണിച്ചല്ലോ അങ്ങനത്തെ ഒരു കേസ്, അവിടെ വെച്ച് അയാളുടെ ശമ്പളം ഫിക്സ് ചെയ്യപ്പെടുകയും പിന്നീട് സബ്സീക്വന്റ് ആയിട്ട് പ്രൊമോഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പ്രൊമോഷൻ ഒരു ഈ പറഞ്ഞ നോഷൻ എഗ്രിമെന്റ് കൊടുത്ത് അടുത്ത അക്കാഡമിക് ലെവലിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സോഫ്റ്റ്വെയറിൽ അദ്ദേഹത്തെ പ്ലേസ് ചെയ്തു. കുഴപ്പമില്ല, പ്രൊമോഷന് സർവീസ് ഇതിനകത്തുള്ളൂ. ഈ 7 നമുക്ക് ഒരു പ്രൊമോഷനെ ഉള്ളൂ. എന്നാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. ഒന്ന് ചോദിക്കട്ടെ സാറ്, ഞാൻ ഷീബ എസ് എൻ കോളേജ് കൊല്ലമാണ്. സാർ ഇൻഡെക്സ് ഓഫ് റാഷണലൈസേഷനെ കുറിച്ച് പറഞ്ഞു, അതിനകത്ത് സാറ് 2.67 ഒക്കെ പറഞ്ഞു. പക്ഷെ അതിനകത്ത് 2.72 പ്രിൻസിപ്പൾ അല്ലെങ്കിൽ പ്രൊഫസർക്ക്, 2.67 അസോസിയേറ്റ് പ്രൊഫസർക്ക് എന്നല്ലേ പറഞ്ഞത്? പക്ഷെ സാറ് പിന്നെ പറഞ്ഞത് 2.57 ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് എല്ലാത്തിലും. ഈ അസോസിയേറ്റ് പ്രൊഫസറുടെ ആ ഒരു കേസ് കാണിച്ചപ്പോഴും 2.57 ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. അതെന്താണ് സാർ അങ്ങനെ? അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻഡെക്സ് ഓഫ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു. അത് നമ്മുടെ അടിസ്ഥാന ശമ്പളം, നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ലെവലിലെ സ്റ്റാർട്ടിംഗ് സ്കെയിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശമ്പള കമ്മീഷൻ റെക്കമെൻഡ് ചെയ്ത തുക മാത്രമേ ഉള്ളൂ. ആ സ്റ്റാർട്ടിംഗ് ഫെയറിൽ നിന്നും നമ്മുടെ അടുത്ത സെല്ലുകളിലേക്കുള്ളതെല്ലാം അതിന്റെ 3% വെച്ചാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് 2.57 എന്ന ഒരു ഫിഗർ മാത്രം മതിയാവും. കാരണം അതാണ് നമ്മുടെ ഫിക്സേഷൻ ഫാക്ടർ, ഫിക്സ് ചെയ്യാനുള്ള ഫാക്ടർ അതാണ്. മറ്റേത് ഇൻഡെക്സ് ഓഫ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ സ്റ്റേജിലെയും ശമ്പളം എത്രയാണ്, നമ്മളിപ്പോൾ എന്താ പറയുന്നത് ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, എന്ന് പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് നമ്മുടെ എത്ര ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കണം എന്ന് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്ത ഫിഗർ ആണ് ഈ 6.7 and 7.2. എന്തോ ആ സാറേ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാൻ ജയശ്രീ, ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ടീച്ചറാണ്. സാറേ, ഈ അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ആയിട്ടുള്ള ഇനി പ്രൊമോഷൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ഒരു കാറ്റഗറി കുറെ ആൾക്കാരുണ്ട്, അവർക്ക് ഏത് ഡേറ്റ് വെച്ച് പ്രൊമോഷൻ ഫിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്? പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ നമുക്ക് പൊതുവായിട്ടൊരു ഡേറ്റ് അവർക്ക് പറയാൻ പറ്റുമോ? അതായത് നമുക്ക് ഒന്നുകിൽ ജനുവരി 1 ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ജൂലൈ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. നമ്മുടെ 2016 January 1 ബേസിക് പേ എടുക്കുക, അവിടെ വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് നോക്കുക. അടുത്ത ജൂലൈയും പിന്നത്തെ ജൂലൈയിലും എത്ര എത്തുന്നു എന്ന് നോക്കുക. മറ്റേ വേറൊരു ഡേറ്റ് ഓപ്റ്റ് ചെയ്ത് നോക്കുക. വേറൊരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നി മാസം ഡേറ്റ് എടുക്കത്തില്ല, ഒന്നുകിൽ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് എടുക്കാം, അല്ലെങ്കിൽ പ്രൊമോഷൻ വല്ലതും പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് എടുക്കാം. അസോസിയേറ്റ് പ്രൊഫസർക്ക് ഇനിയും പ്രൊഫസറായിട്ടേ ഒരു പ്രൊമോഷൻ വരാൻ സാധ്യതയുള്ളൂ. അത് പോട്ടെ. അപ്പോൾ മിക്കവാറും ഒക്കെ എല്ലാവർക്കും ജൂലൈ 1 ഗുണകരമായി വരുന്നത്. പക്ഷേ 2016 മുതൽ 2020 റിട്ടയർ ചെയ്ത് പോകുന്നവർക്ക് എപ്പോഴും ജനുവരി 1 തന്നെയാണ് സേഫ്. കാരണം
നമ്മൾ ഈ ജൂലൈയിലേക്ക് മാറുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന അരിയർ എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് എത്ര വരും, 20,000 രൂപ പെർ മന്ത് വെച്ച് ഒരു 130,000 രൂപ വരെ സാറ് 30,000 രൂപയുടെ നഷ്ടം നമുക്ക് സംഭവിക്കും. നഷ്ടം വരും ആദ്യത്തെ ആറ് മാസം. ആറ് മാസം ആറ് ആള് തന്നെ, 6×12 = 120 നഷ്ടം വരും. അതേസമയം വളരെ നീണ്ട ഒരു സർവീസ് ഉള്ള ആളാണെന്ന് വിചാരിക്കുക, വളരെ നീണ്ട സർവീസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ അഡ്വാൻറ്റേജ്, ആറ് മാസത്തെ അഡ്വാൻറ്റേജ് അവർക്ക് ഗുണകരമായും വരാം. പെൻഷനെ ബാധിക്കും, പെൻഷനിൽ തന്നെ അവസാനത്തെ 10 മാസത്തെ ആവറേജ് എടുത്തു വരുമ്പോൾ ഗുണം കിട്ടും. പക്ഷെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അസോസിയേറ്റ് പ്രൊഫസർമാർക്ക് ഒരു 4-5 വർഷം സർവീസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ റെക്കമെൻഡ് ചെയ്ത പെൻഷൻകാരുടെ സീലിംഗ് 83,400 ഏത് ലെവലിലൂടെ പോയാലും അതിൽ ഇടിച്ചു പോകാനും സാധ്യതയുണ്ട്. 2021 റിട്ടയർ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ സാറെ ഈ 130,000 എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ള പീരീഡുണ്ട് കവർ ചെയ്ത് 25,000 രൂപ ലാഭം കൂടെ വരും. ആ 25,000 രൂപ ലാഭം വന്നേക്കാം അവസാനം അവസാനം വരുമ്പോഴത്തേക്ക്. ഗുഡ് ഈവനിങ് സാറേ. സാർ ഞാൻ റോവിയാണ്, ഞാനൊരു സംശയം ചോദിക്കുന്നത്. സാർ എന്റെ സംശയം, ഒരാളുടെ പ്ലേസ്മെന്റ് ഡേറ്റ് 2016 March 10 അസിസ്റ്റന്റ് പ്രൊഫസർ തന്നെയാണ്, അസിസ്റ്റന്റ് പ്രൊഫസർ അത് തന്നെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇതുവരെയും പ്ലേസ്മെന്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ 2016 കിട്ടേണ്ടത് ഈ 5 കൊല്ലമായിട്ടും കിട്ടിയിട്ടില്ല, പെൻഡിംഗിലാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഡേറ്റ് ഓഫ് ഓപ്ഷൻ ഈ പ്ലേസ്മെന്റ് ഡേറ്റ് കൊടുക്കുന്നതാണല്ലോ കുറച്ചുകൂടെ അയാൾക്ക് അഡ്വാൻറ്റേജ്. പക്ഷെ നിലവിൽ ഇപ്പൊ അയാൾക്ക് പ്ലേസ്മെന്റ് കിട്ടാത്തതുകൊണ്ട് കൊടുക്കാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ചോദ്യം എനിക്ക് മനസ്സിലായി. സാർ ചോദിച്ചത് പ്രൊമോഷൻ ഇതുവരെയും ഇഫക്റ്റ് ചെയ്യാതെ സർവീസ് ബുക്കിൽ പ്രൊമോഷൻ ഡേറ്റ് ഗവൺമെന്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്താതെ അയാൾക്ക് പ്രൊമോഷൻ ഡേറ്റ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് സാറിന്റെ ചോദ്യം അല്ലേ? അത് ഈ വർഷത്തിന്റെ ആദ്യ ഹാഫിൽ പെട്ടയാളാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന് ജൂലൈ 1 ഈ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം ജൂലൈ 1. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജൂലൈ 1 ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അയാൾക്ക് യൂണിവേഴ്സിറ്റി പെൻഡിംഗ് ആണോ അതെയോ എവിടെയാ സാറേ അത് പെൻഡിംഗ് കിടക്കുന്ന ഫയല്? യൂണിവേഴ്സിറ്റിയിലാണ്. ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങക്ക്? ഞാൻ നമുക്ക് ഈ 3 മാസത്തിനകം പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അത് ഇപ്പൊ ഒന്ന് ഈ ഫിക്സേഷൻ നടപടി അയാളുടെ മാത്രം ഒന്ന് സ്ലോ ചെയ്താൽ അത് വാങ്ങിച്ചെടുക്കാൻ പറ്റിയാൽ നേട്ടമായിരുന്നു. സാറേ നമുക്ക് ഒരു പക്ഷേ ഇപ്പം അദ്ദേഹത്തിന്റെ പ്ലേസ്മെന്റിന് മറ്റുള്ളവരുടെ കൂടെ കൊടുക്കാല്ല, ഈ ഫിക്സേഷൻ മറ്റുള്ളവരുടെ കൂടെ കൊടുക്കാതെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്ത് പിന്നെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആ ഒരു അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഒരു ഫിക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അപ്പൊ അത് ഫിക്സേഷൻ ഓപ്ഷൻ കൊടുത്ത് ഫിക്സേഷൻ നടത്തിയാൽ പിന്നെ അത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സ്പെഷ്യൽ ഓർഡർ വാങ്ങാനുള്ള വലിയ ചടങ്ങാണ്, പിന്നെ അത് ചിലപ്പോ ഡിസിയിലും ഒക്കെ പോയി മേടിക്കേണ്ടി വരും. ഓക്കെ സാർ, താങ്ക് യു. ഷീബ ടീച്ചറാണ്, എസ് എൻ കോളേജ് കൊല്ലം. ഇപ്പം റോയ് സാറ് പറഞ്ഞതുപോലെ നമുക്കിപ്പം പ്രൊമോഷൻ കിട്ടേണ്ടത് 2016 പക്ഷേ അസോസിയേറ്റ് പ്രൊഫസറായിട്ട്, പക്ഷെ അത് ഇതുവരെയും കിട്ടിയിട്ടില്ല. അന്നേരം ഈ പറഞ്ഞ പോലെ നമ്മൾ അത് എങ്ങനെ എങ്ങനെ വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും? ഇപ്പൊ 8,000 ആയിട്ടുണ്ട്. അന്നേരം പിന്നെ അതും ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടീഷനിൽ എത്തൂലേ സാറ്? 8,000 അസോസിയേറ്റ് പ്രൊഫസർ 2016 ഡിസംബറിൽ ആവണ്ടെന്നതാണ്. 2016 ഡിസംബറിലാണല്ലേ? അങ്ങനെയാണെങ്കിൽ ടീച്ചറെ അത് 2016 ജനുവരി ഓപ്റ്റ്, കാരണം ടീച്ചറിന് 1 വർഷത്തെ അജുറാ പോണത്. അപ്പൊ ഏതാണ്ട് 2 ലക്ഷത്തിന് മുകളിൽ തുക അരിയർ നഷ്ടപ്പെടും ഈ നമ്മള് വേറൊരു ഡേറ്റ് കൊടുത്താൽ. ഹലോ, കേക്കാവോ ടീച്ചറെ? തന്നെയല്ലേ 8,000 ഓപ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഡേറ്റ് മാറ്റി കൊടുത്തുകൊണ്ട് കാര്യമേ, കാരണം 8,000 പെട്ടെന്ന് 8-3 കൊല്ലമല്ലേ ഉള്ളു അവർക്ക് അസോസിയേറ്റ് ആകാൻ. അസോസിയേറ്റിലേക്ക് വരുമ്പോൾ ഏത് ഡേറ്റ് അവർ ഓപ്റ്റ് ചെയ്താലും അവർ മിനിമത്തെ വന്ന് നിൽക്കും. മനസ്സാവുന്നുണ്ടോ?
അസോസിയേറ്റിന്റെ മുമ്പ് ഒരു ഡേറ്റ് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏത് ഡേറ്റ് ഓപ്റ്റ് ചെയ്താലും അവർക്ക് ഏതിലേക്ക് വന്ന് പോകും, ഈ ജൂലൈ ഓപ്റ്റ് ചെയ്താലും അവർക്ക് വലിയ മെച്ചമില്ല. കാരണം അതിനുശേഷം അസോസിയേറ്റ് പ്രൊമോഷൻ വരുമ്പോൾ ആ പ്രൊമോഷൻ ഡേറ്റിലെ ബേസിക് പേയിലൂടെ ഒരു നോഷൻ ഇൻക്രിമെന്റ് കൊടുത്താലേ നമ്മൾ ഫിക്സ് ചെയ്യുന്നുള്ളൂ. അത് എങ്ങനെയൊക്കെ കൂട്ടിയാലും ആ 3 വർഷത്തെ ഇൻക്രിമെന്റ് മാത്രമേ 8000 കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് 1.31 400 താഴെയേ എത്തുള്ളൂ. അപ്പോൾ ആ ലെവൽ 13A മിനിമം ആയ 1.31 400 പോയി മെർജ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് അസോസിയേറ്റ് പ്രൊഫസർ പെൻഡിംഗിൽ കിടക്കുന്ന ആളുകൾ അവർക്ക് സേഫ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജൂലൈക്ക് ശേഷവുമാണെങ്കിൽ അത് ജനുവരി 1 തന്നെ ഓപ്റ്റ് ചെയ്യുന്നതാണ് ബുദ്ധി. ചർച്ചയില് ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതെന്നുണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ സാറേ. ഹലോ കോളേജ് പൊന്നിൽ. ഹലോ സർ, കേക്കാവോ? ടീച്ചറെ കേക്കാം, പറഞ്ഞു. എന്റെ പ്ലേസ്മെന്റ് ഡേറ്റ് 2018 October 1 അത് ഇതേപോലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പൊ പെൻഡിങ് ആണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഓപ്ഷൻ കൊടുക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. 2018 അല്ലേ ടീച്ചറെ, 2018 വരെയൊന്നും നമ്മൾ ഓപ്ഷൻ മാറ്റി കൊടുക്കാതിരിക്കുന്നതാണ് സേഫ്. ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ആദ്യ സ്റ്റേജ് ആണ് വിചാരിക്കുക, 6000 to 7000 അവർക്ക് ആണെങ്കിൽ അങ്ങനെ വരുന്ന അധ്യാപകർക്ക് ഒരു 2017 July എന്ന ഡേറ്റ് വരെ നമുക്ക് ഒരു ഇൻക്രിമെന്റ് ഡേറ്റ് അല്ലെങ്കിൽ പ്രൊമോഷൻ ഡേറ്റ് ആണല്ലോ, ഇൻക്രിമെന്റ് ഡേറ്റ് ആണെങ്കിൽ 2017 July പ്രൊമോഷൻ ആണെങ്കിൽ ആ ഒരു ഒക്ടോബർ ഫസ്റ്റ് നവംബർ വരെ മാത്രമേ ചെറിയ ലാഭമെങ്കിലും ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് 2016 January തന്നെ ഓപ്റ്റ് ചെയ്യുന്നതാണ് ലാഭകരം. അതേസമയം ഞാൻ ആദ്യം എടുത്ത എക്സാമ്പിൾ പോലെ 2016 January to July ഇടയിലോ ജൂലൈക്കും ഡിസംബറിനും ഇടയിലോ ആണെങ്കിൽ അവരുടെ ആദ്യത്തെ ഹാഫുകാരാണെങ്കിൽ ജൂലൈ എടുക്കുക, രണ്ടാം ഹാഫുകാരാണെങ്കിൽ അവരുടെ പ്രൊമോഷൻ ഡേറ്റ് ഓപ്റ്റ് ചെയ്യുന്നതാണ് ലാഭകരം. ഇതുപോലെ ഒരു 17 സെക്കൻഡ് ഹാഫിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ വളരെ നന്നായിട്ട് കണക്കൂട്ടി എടുത്തിട്ടേ ഓപ്റ്റ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അരിയർ നഷ്ടപ്പെടുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് വലിയ ഒരു ലാഭം ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകാം. കാരണം അരിയർ ഈ പറഞ്ഞ ജനുവരി വരെ ഉള്ള കാര്യം കാരണം സാറേ ഒരു ഡൗട്ട് ചോദിക്കാനാണ്. പുല്ലൂരസം കോളേജിലെ വിജുമോനായിരുന്നു സാറേ. എന്റെ അസോസിയേറ്റ് പ്രൊഫസർ ആവുന്ന 2018 December അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് 18 December ആണെങ്കിൽ സാറ് ഒന്നും നോക്കാനില്ല, സാറ് 2016 January 1 ഓപ്റ്റ് ചെയ്തോളൂ. കാരണം ഞാൻ പറയാം, എന്റെ കാരണം പറയാം. സാർ വേറെ ഏത് ഡേറ്റ് ഓപ്റ്റ് ചെയ്താലും 2018 December ആകുമ്പോൾ സാറ് അസോസിയേറ്റ് പ്രൊഫസറിന്റെ മിനിമത്തിൽ ചെന്ന് ചേരും. 2 കൊല്ലത്തെ ഗ്യാപ്പ് അല്ലേ ഉള്ളൂ. സാറിന് അരിയർ നഷ്ടപ്പെടുന്നത് കൊണ്ട് വെറുതെ 6 മാസത്തെ അരിയർ നഷ്ടപ്പെടുന്നത് കൊണ്ട് ആ തുക ഒരിക്കലും മേക്കപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആ 3 വർഷത്തെ ഗ്യാപ്പ് അല്ലേ ഉള്ളു സാറേ. അതിനകത്ത് ഇടയ്ക്ക് 2018 December സാറ് അസോസിയേറ്റ് ആകുമല്ലോ. അസോസിയേറ്റ് ആകും. ആ അപ്പം അവിടെ ഏത് റൂട്ടിലൂടെ പോയാലും സാറ് 2018 December ആ സെയിം റേറ്റ് ചെല്ലും, സെയിം എമൗണ്ട് ചെല്ലും. ഹലോ സാർ, ഇത് ഫാത്തിമ കോളേജിൽ നിന്നാണ് മനോജ്. സാറേ, ഇപ്പൊ റോയി സാറ് പറഞ്ഞനുസരിച്ച് ഇപ്പൊ സാറ് പറഞ്ഞു പിന്നീട് ഫിക്സ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ഒരു സർക്കാരിന്റെ ഓർഡർ ഉണ്ടല്ലോ ഈ 5 February എല്ലാവരുടെയും ഫിക്സ് ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പൊ അത് ബുദ്ധിമുട്ടാവോ? ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അത് ഒന്ന് ഇടപെട്ട ഇത്തവണത്തെ ഫിക്സേഷൻ എന്ന് പറയുന്ന ഡി ഡി ഓഫീസിലല്ല, കോളേജിലാണ് ചെയ്യേണ്ടത്. ഫിക്സേ നമുക്ക് ഓപ്ഷൻ ഫോം കോളേജ് പ്രിൻസിപ്പളിനാണ് കൊടുക്കുന്നത് ഇത്തവണ. അതെ അതെ. അപ്പോൾ സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുത്തോ? എങ്ങനെയാ ഫയലിന്റെ സാഹചര്യം എങ്ങനെയാ സാറേ? ഏതാണ് ഫയലിന്റെ സാഹചര്യം? എന്തായാലും ഇച്ചിരി താമസം വരും, 5 മാസം 6 മാസം ഒക്കെ എടുക്കുന്ന കേസുകളാണ്. ചിലത് ഇപ്പം വിടുന്നതേ ഉള്ളു, അങ്ങനെയുണ്ട്. അതെ, അതുകൊണ്ടാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് ആലോചിക്കുക എന്നാ ചെയ്യാൻ പറ്റുന്നുള്ളൂ.
അഞ്ചാം തീയതിക്കകം ഫിക്സ് ചെയ്ത് വിട്ടില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ, പ്രശ്നമുണ്ടോ? അഞ്ചാം തീയതി കൊണ്ടൊന്നും നമ്മുടെ ഇപ്പൊ അറിയാൻ കഴിഞ്ഞ സോഫ്റ്റ്വെയർ ഈ മാസം പത്താം തീയതി കൊണ്ടൊക്കെ ആവുള്ളൂ നാട്ടെ. ശങ്കറാണ് കൊല്ലം കോളേജിൽ നിന്ന്. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ സാറേ, കേക്കാമോ? സാറേ, ഈ 2011 ജൂലൈ 1 സർവീസിൽ കയറിയ ഒരു ടീച്ചർ, അവര് 2017 ജൂലൈ 1 ഫസ്റ്റ് പ്രൊമോഷൻ ആയിട്ടുണ്ട്. അതായത് ഇപ്പൊ എ ജി പി 7000 2017 ജൂലൈ 1 അവർക്ക് എങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്നതായിരിക്കും ഉചിതം? 2017 ജൂലൈ 1 ഒന്നര വർഷമേ പോകുന്നുള്ളൂ, പക്ഷേ അവർക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. അതായിരിക്കും അഡ്വാൻറ്റേജ്. ഓക്കെ സാർ, താങ്ക് യു. ഹലോ സർ. സാർ, ഞാൻ അഞ്ചൽ സെന്റ് ജോൺസിൽ നിന്ന് മിനിമോളാണ്. സാർ, എന്റെ ഡൗട്ട്, ഞാൻ 2017 കയറിയത്, ഫെബ്രുവരി മാസം. ഓപ്ഷൻ ഇല്ല, പക്ഷെ നമ്മുടെ ഈ പി എച്ച് ഡിയുടെ ഇൻസെന്റീവ് സാർ, അപ്പൊ അത് നമ്മള് ഡി ടി ഇനി ക്ലെയിം ചെയ്തിട്ടൊക്കെ വേണമല്ലോ. അപ്പൊ നമുക്ക് 2014 സാർ. വിത്ത് പി എച്ച് ഡി ടീച്ചർ സർവീസിൽ പ്രവേശിച്ച ആളാണ്. അത് അതൊരു കാര്യം ചെയ്യുക, തൽക്കാലം ടീച്ചർ ഫിക്സ് ചെയ്ത് വാങ്ങിച്ചു, ഏത് ശമ്പളം തന്നെ ഫിക്സ് ചെയ്ത് വാങ്ങിക്കുക. അഡ്വാൻസ് ഇൻക്രിമെന്റ് കിട്ടിക്കഴിയുമ്പോൾ ആ സ്റ്റാർട്ടിംഗ് ഡേറ്റ് തന്നെ ആ ഇൻക്രിമെന്റ് ആഡ് ചെയ്ത് തന്നോളൂ, കുഴപ്പമില്ല. ഫിക്സേഷൻ അല്ല, ഈ അഡ്വാൻസ് ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കൈയോടെ കൊടുത്തോ കേട്ടോ, അത് കുഴപ്പമില്ല. എസ് എൻ വിമൻസ് കോളേജിലെ ദേവിപ്രിയാണ് സാറേ. നമ്മള് ഡേറ്റ് ഓഫ് പ്രൊമോഷൻ ഡേറ്റിലേക്ക് നമ്മള് പുതിയ സ്കെയിലിലേക്ക് വരുവാണെങ്കിൽ നെക്സ്റ്റ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് എന്നായിരിക്കും സാർ? ജൂലൈ ജനുവരി കിട്ടുമായിരിക്കുമല്ലോ. ഒക്ടോബർ ഒക്ടോബർ ആണെങ്കിൽ ജനുവരി കിട്ടത്തില്ല, കാരണം 6 ഗ്യാപ്പ് ഇല്ല. നമുക്ക് ഒരു ഫിക്സേഷൻ നടന്നതിന് ശേഷം 6 ഉണ്ടെങ്കിലേ 6 മന്ത്സ് കൃത്യമായിട്ടുള്ള 6 ഗ്യാപ്പ് ഉണ്ടെങ്കിലേ ആ ഡേറ്റ് നമുക്ക് അടുത്ത ഇൻക്രിമെന്റ് തരത്തുള്ളൂ. ഒക്ടോബറിൽ പ്രൊമോഷൻ വാങ്ങുന്ന ഒരാൾക്ക് നെക്സ്റ്റ് ജനുവരിയിൽ ഇൻക്രിമെന്റ് കിട്ടത്തില്ല, അവർക്ക് അതിനുശേഷം വരുന്ന ജൂലൈയിലെ ഇൻക്രിമെന്റ് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഓപ്ഷൻ ജനുവരി വെച്ച് കൊടുക്കണമായിരിക്കും അല്ലേ സാറേ? അല്ല, ഇൻക്രിമെന്റ് ഡേറ്റ് അല്ല, സോറി, പ്രൊമോഷൻ ഡേറ്റ് ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഹലോ സാർ, ഞാൻ ചിത്രയാണ്, എസ് എൻ കോളേജ് മെൻസിൽ നിന്ന്. കേൾക്കാമോ സാർ? സാർ, നേരത്തെ ശങ്കർ സാറും നിത്യ ടീച്ചറും പറഞ്ഞിരുന്ന ഒരു 2016 ശേഷം കയറിയവരുടെ അഡ്വാൻസ് ഇൻക്രിമെന്റിന്റെ ഒരു 3240 രൂപയുടെ കാൽക്കുലേഷന്റെ കാര്യം സാർ പറഞ്ഞല്ലോ. സാർ, അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ, അതായത് അങ്ങനെയാണ് 2016 ശേഷമുള്ളവർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നൊരു എന്നെവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാർ? സംശയമാണ്, അങ്ങനെ ആണെന്ന്. അങ്ങനെയാണ് ആ ഒരു ഇൻക്രിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അഡ്വാൻസ് ഇൻക്രിമെന്റ്? നല്ല ചോദ്യമാണ്. അങ്ങനെയല്ല എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തിരിച്ച്. അതും അങ്ങനെ അല്ല എന്ന് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ആണെന്ന് ഞാൻ കണ്ടിട്ടില്ല സാർ. അത് സ്വാഭാവികമായിട്ടും UGC സെല്ലുമായി ഒന്ന് ബന്ധപ്പെട്ടിരുന്നു, അവര് പറഞ്ഞു, ഇത്രയേ പറഞ്ഞുള്ളൂ. നിലവിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഇൻക്രിമെന്റ്, കഴിഞ്ഞ 6 അനുവദിക്കപ്പെട്ടിട്ടുള്ള ഇൻക്രിമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാർ, നമുക്ക് ഒരു ക്ലാരിഫിക്കേഷന് പോകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇങ്ങനെ ഒരു നമുക്കിങ്ങനെ ഒരു അനോമലി ഫീൽ ചെയ്താൽ നമുക്ക് സർക്കാരിലോട്ട് ക്ലാരിഫിക്കേഷന് പോകാനുള്ള അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ സാർ? ഗവൺമെന്റ് തന്നെ കത്തയച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണം? കാരണം AGD ഓഡിറ്റ് ഒബ്ജക്ഷൻ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. ഇവര് ഓൾറെഡി അഡ്വാൻസ് കൊടുക്കണം എന്നൊരു സ്റ്റാൻഡ് ആയിരുന്നു ഹയർ എഡ്യൂക്കേഷൻ എടുത്തേ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ AGക്കാര് സമ്മതിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ 50% അധിക ബാധ്യതയുടെ 50% തരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം ഇല്ലാതെ അവർക്ക് MHRD എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഇല്ലാതെ കൊടുക്കരുത് എന്ന് AGക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻസുകാർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് പ്രശ്നം. നമുക്ക് വേണമെങ്കിൽ ടീച്ചറിന് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ടീച്ചറിന് വേണമെങ്കിൽ
എം എച്ച് ആർ ഡിക്ക് ഒരു കത്ത് ഒരു ആർ ടി വെച്ച പോലെ ഒരു കത്ത് ഞാൻ കൊടുക്കുക. അതായത് ഈ പ്രകാരം യു ജി സി 7-10 നടപ്പാക്കിയിട്ടുണ്ട്, പക്ഷെ അഡ്വാൻസ് ചില ക്ലാരിഫിക്കേഷൻസ് അന്വേഷിക്കുന്നു ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രീതിയിലാണ് അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുക്കേണ്ടത്. എന്താണ് ഈ പറഞ്ഞ പോലെ 3% കണ്ട് ആണോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്? അപ്പൊ അവര് തീർച്ചയായിട്ടും അത് ക്ലാരിഫൈ ചെയ്ത് തരും. സ്വാഭാവികം ആർ ടി വിചാരിക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ ചോദിക്കാം എങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കാം. ഈ പറഞ്ഞ എന്താണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റില് എങ്ങനെ റീ റിവൈസ്ഡ് റേറ്റ് പറഞ്ഞിരിക്കുന്നു, അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനകം നമുക്ക് മറുപടി തരും. ആ സർ, താങ്ക് യു സർ. ഹലോ സാറേ, ഞാൻ ചാത്തന രസം കളഞ്ഞ റാണിയാണ് സാറേ. എനിക്ക് പി എച്ച് ഡി 2018 ശേഷം അവാർഡ് ചെയ്തവരുടെ കാര്യമൊന്നും വന്നിട്ടില്ലല്ലോ ഇതുവരെ, ഒരു ഇൻക്രിമെന്റിന്റെ കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല, എനിക്ക് 19 അവാർഡ് ചെയ്തത്, അപ്പൊ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോ ഇൻകേസ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഫേവറബിൾ ആയിട്ട് വരുവാണെങ്കിൽ ഇപ്പോ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് 99% ഒരു 3 മാസത്തിനുള്ളിൽ അത് വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അനുകൂലമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ സാർ, നമ്മൾ ഇപ്പോ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നമില്ല. ടീച്ചറിന് ഏതായാലും 2019 അഡ്വാൻസ് ഇൻക്രിമെന്റ് കിട്ടിയത് അല്ല, കിട്ടിയിട്ടില്ല സാറേ. അല്ല അതല്ല, മീൻസ് എന്നാണ് സബ്മിറ്റ് അവാർഡ് ആയത്, ഡിഗ്രി അവാർഡ് ആയത് 19 ഡിസംബർ. ടീച്ചർ ഒന്നും പേടിക്കണ്ട, 2016 ജനുവരി 1 വെച്ച് ഓപ്റ്റ് ചെയ്തു. അല്ല സാർ, നമ്മുടെ പ്ലേസ്മെന്റ് വേണ്ടി ഞാൻ പറയട്ടെ, 2016 ജൂൺ 29 ശേഷം ഒരു ഡേറ്റ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഓപ്ഷൻ അനുവദിച്ചിരിക്കുന്നത് 2016 ജനുവരി 1 2019 ജൂൺ 29 ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഡേറ്റേ ഓപ്റ്റ് ചെയ്യാൻ അനുവാദമുള്ളൂ. സർവീസില് 12 കേറിയത്, 12 ഒക്ടോബർ, സോറി നവംബർ. അപ്പൊ ആദ്യത്തെ പ്രൊമോഷൻ 12 18 വാങ്ങിച്ചല്ലേ? അല്ല, 17 വാങ്ങിയിട്ടില്ല, ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലാണ് ഫയല്. നമ്മുടെ ഒരു 9 പേരുടെ ഓണം ഫയൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പൊ, നമ്മുടെ കോളേജിൽ നിന്നുള്ളവരുടെ. എങ്ങനെ സാറേ? ലാഭകരമാകുമോ എന്നൊരു സംശയം, കാരണം അത്രയും ഒരു ഒരു വർഷവും ഏതാണ്ട് 2 വർഷത്തോളം കഴിഞ്ഞല്ലേ ഇത് വരുന്നത്, 2017 അങ്ങേയറ്റമല്ലേ. ടീച്ചറെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ മേലെ ഈ പറഞ്ഞ രീതിയിൽ 2.57 കൊണ്ട് 2016 ജനുവരി കൊടുത്ത് നോക്കുക, പിന്നെ ടീച്ചറിന്റെ പ്രൊമോഷൻ ഡേറ്റ് ആയ 17 ഒന്ന് കൊടുത്ത് നോക്കുക. എനിക്ക് തോന്നുന്നു ഈ ലാഭം വരില്ല എന്നാ കേട്ടോ, മാറ്റി കൊടുക്കുന്നോണ്ട്. സാറേ, ദേവിപ്രിയ ഒരു ഡൗട്ട് ഇവിടെ. സാറേ, ഈ ഇൻസെന്റീവിന്റെ ഇതിനോടൊപ്പം നമ്മൾ FIP എന്തെങ്കിലും കാര്യം ഉണ്ടോ സാറേ? FIP അനുവദിക്കുന്നുണ്ടോ? അല്ല, അത് UGC ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടല്ല, അത് ഇപ്പൊ അനുവദിക്കുന്നില്ല. അവർ UGC തന്നെ മൊത്തത്തിൽ നിങ്ങളുടെ കോളേജിൽ സാഹചര്യം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് CPE അതല്ലെങ്കിൽ ഏതെങ്കിലും സെമിനാറിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ 2nd ഗഡു ഇപ്പോഴും കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അവസാന ഗ്രാന്റുകളൊക്കെ ഈ സെമിനാർ നടത്തിയവർക്കും അതല്ലെങ്കിൽ പല എല്ലാ കോളേജിലെയും കുടിശ്ശികയായിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. ഒരു ഗഡു എന്ന് തരും, അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റ് പാസ്സാക്കി അയച്ചാലും അവർ തരത്തില്ല. ഇപ്പോൾ ഒന്നും തരുന്നില്ല, ഒരു ഗ്രാന്റും തരുന്നില്ല, സെമിനാറും അനുവദിക്കുന്നില്ല, മൈനർ പ്രോജക്ട് അനുവദിക്കുന്നില്ല, എന്നാൽ പ്രൊമോഷൻ ഇതെല്ലാം വേണോന്ന് പറയുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇപ്പൊ ഏതായാലും ഇല്ല. സാറേ, ഞാന് അപർണയാണ്, SL Women's കോളേജില്. സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സാറേ, എന്റെ ഫസ്റ്റ് പ്രൊമോഷൻ
1/6/2016. അപ്പം ഞാൻ ഓപ്ഷൻ വെക്കാൻ ഉദ്ദേശിച്ചത് 1/7/2016 വെക്കാനായിട്ട് ഉദ്ദേശിച്ചത്. സാർ പറഞ്ഞനുസരിച്ച് അല്ല സാറേ, പ്രൊമോഷൻ ഡേറ്റ് 1/6/2016. അല്ല സാറേ, അപ്പൊ ഇപ്പൊ ചാത്തന്നൂർ കോളേജിലെ ടീച്ചർ പറഞ്ഞപ്പോ അതിനകത്തൊരു കൺഫ്യൂഷൻ വന്നയാ. എനിക്ക് ഇതുകൊണ്ട് പി എച്ച് ഡി അവാർഡ് ചെയ്തത് നവംബർ 2019. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് സാറ് പറഞ്ഞു 1/1 വെച്ചിട്ട് ഓപ്ഷനും കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അത് എന്താ ഒരു അതൊരു കൺഫ്യൂഷൻ സാറേ. 19-ൽ കിട്ടിയ ആളുടെ കേസ് വെച്ചാണ് ഞാൻ പറഞ്ഞത്. ടീച്ചറിന്റെ കേസില് പ്രൊമോഷൻ ഡേറ്റ് 2016 ജനുവരിക്കും ജൂലൈക്കും ഇടയിലല്ലേ? ആണ് ആണ്. സ്വാഭാവികമായിട്ടും പ്രൊമോഷൻ കിട്ടിയപ്പോൾ ടീച്ചറിന്റെ ശമ്പളം ഫിക്സ് ചെയ്തിരിക്കുന്നത് 2016 ജൂലൈ 1 വെച്ചായിരിക്കും ഈ പ്രൊമോഷന്റെ. അപ്പം 16 ജൂലൈ 1 ഏറ്റവും അനുകൂലമായിട്ടുള്ള ഡേറ്റ്. സാർ, നിലമേൽ NSS കോളേജിലെ ടീച്ചറാണ് സൗമ്യ. ഞാൻ സർവീസിൽ കേറിയത് 8/8/2012. പ്രൊമോഷൻ 11/10/2017. അപ്പൊ ഞാൻ ഈ പ്രൊമോഷന്റെ 2012 സർവീസിൽ കേറി 8/8/2012. ഇല്ല, രണ്ടും ഇല്ല. അതിന് ശേഷം 2017 പി എച്ച് ഡി കിട്ടിയത്. പക്ഷെ ഇത് 11/10/2017 വെച്ച് പ്രൊമോഷൻ ആയി. 11/10 അവാർഡ് ആയത് ഡിഗ്രി. 10/10/2017 പി എച്ച് ഡി അവാർഡ് ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10/10 തന്നെ പ്രൊമോഷൻ തരേണ്ടതായിരുന്നല്ലോ. അവര് അത് പറ്റില്ലെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേറ്റ് തൊട്ടേ തരുള്ളൂന്ന് പറഞ്ഞു മാറ്റി എഴുതിച്ചതാണ്. പിന്നീട് 10/10 കൊടുത്തിട്ട് അവര് തിരുത്തി പിന്നെ വാങ്ങിച്ചു യൂണിവേഴ്സിറ്റിന്ന്. ഓഹദാരുടെ കാൽക്കുലേഷൻ അത്. ആ പോട്ടെ, ഒരു ഡേറ്റ് ഒരു ദിവസമേ ഉള്ളൂ, പോട്ടെ. 11 തന്നു. ആ അപ്പൊ ഈ 11/10/2017 എന്നുള്ള പ്രൊമോഷൻ ഡേറ്റിൽ ഓപ്ഷൻ കൊടുത്താൽ മതിയാവോ സാർ? അതാണോ ബെറ്റർ? 11/10 അല്ലേ ഈ പറഞ്ഞ പോലെ 2017 ഒരു അങ്ങേയറ്റമാണ് അതും. ടീച്ചർ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവോ? അതായത് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി. 1/1/16 ഓപ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് 17 ജൂലൈയിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കുക. 16 ജൂലൈ ദെൻ 17 ജൂലൈയിലും കൊടുക്കുക. 18 ജൂലൈയിലും കൂടെ കൊടുക്കുക. ഇനി മറ്റൊരു രീതിയിൽ ടീച്ചർ നേരെ ഈ പറഞ്ഞ പ്രൊമോഷൻ ഡേറ്റ് ഓപ്റ്റ് ചെയ്ത് അവിടെ ഓപ്റ്റ് ചെയ്ത് നോക്കുക. ടീച്ചറിനുള്ള മെച്ചം പ്രൊമോഷൻ ഡേറ്റ് അല്ലേ. പ്രൊമോഷൻ ഡേറ്റിൽ ടീച്ചർ അഡ്വാൻസ് ഇൻക്രിമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബേസിക് പേ കൂടും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ അഡ്വാൻസ് ഇൻക്രിമെന്റ് കൂട്ടിയുള്ള എമൗണ്ട് ബേസിക് പേ വരുന്നതുകൊണ്ട് ചിലപ്പോൾ അത് അഡ്വാൻറ്റേജ് ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ ഡേറ്റ് കൂടി ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് 18 ജൂലൈയിൽ എത്ര വരുമെന്ന് നോക്കുക, രണ്ടു കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. ഒരു കാര്യം ഓർത്തോണേ, 16 ജനുവരി 17 ഒക്ടോബർ 11 വരെയുള്ളത് അരിയുടെ നഷ്ടത്തോടെ ഏകദേശം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ സർ. ആയിക്കോട്ടെ, ആർക്കും സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഓക്കെ, നമ്മളുടെ ഈ പ്രോഗ്രാം അവസാനത്തെ പരിപാടിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ജോയ് സാറ് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയും അതിനുള്ള മറുപടികൾ പറയുകയുണ്ടായി. നമ്മളുടെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളുടെ കൊല്ലം ജില്ലാ സർവീസ് കോർഡിനേറ്റർ മഹേഷ് സാറിനെ ക്ഷണിച്ചുകൊള്ളും. മഹേഷ് സാർ. ഹലോ, കേൾക്കുന്നുണ്ടോ സാറേ? ആദരണീയനായ യോഗാദേശൻ സിറാജിന്ദി സാർ, ജനറൽ സെക്രട്ടറി പത്മനാഭൻ സാർ, സംസ്ഥാന പ്രസിഡന്റ് ജോർജ് സാർ, ചൗധ ടീച്ചർ ശ്രീകുമാർ സാർ, മറ്റ് സർവീസിലുള്ള മറ്റംഗങ്ങൾ, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള അധ്യാപകരെ, അപ്പോ ഇന്ന് കൊല്ലം ജില്ലയുടെ സർവീസ് ക്ലിനിക്ക് നടത്തുന്നുണ്ടായി. അപ്പൊ അതിലെ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് എല്ലാ ആൾക്കാരുടെയും ഇനി സംസ്ഥ
സംശയങ്ങൾ ഉള്ളവരുണ്ടായിരിക്കാം, എങ്കിലും ഒരുവിധമുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇത്രയും വൈകിയ വേഗം വേളയിൽ ഇനിയൊന്നും പറയാനുള്ള സമയമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി നന്ദി പറയാൻ പ്രകാശിപ്പിക്കാനുള്ളത് നമ്മുടെ യോഗാധീശനായ സിറാജുദ്ദീൻ സാറാണ്. സാറിന് കൊല്ലം സർവീസിലിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും കൊല്ലം ജില്ലയുടെ പേരിലുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ശമ്പള പരിഷ്കരണത്തിന്റെ നാൾവഴികൾ വളരെ വ്യക്തമായും അവതരിപ്പിച്ച നമ്മുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി പത്മനാഭമാഷ് അദ്ദേഹത്തിന് എൻ്റെ പേരിലും കൊല്ലം ജില്ലയുടെ പേരിലും ഉള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ പേ ഫിക്സേഷനെ സംബന്ധിച്ചും ഓപ്ഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ സംസാരിച്ച ജോജി സാർ വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറയാറ്, വളരെ സൗമ്യമായിട്ടാണ് കാര്യങ്ങൾ പറയാറുന്നത്. എല്ലാവർക്കും ചെറിയ ചെറിയ എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ വളരെ വിശദമായി മനസ്സിലാക്കി കൊടുത്ത ആദരണീയനായ ജോജി സാറിന് ഈ അവസരത്തിൽ എൻ്റെ പേരിലും അതുപോലെ കൊല്ലം ജില്ലയുടെ പേരിലുള്ള ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുള്ളൂ. അതുപോലെ ഈ യോഗത്തിൽ സംബന്ധിച്ച കവിത ടീച്ചർ ശ്രീകുമാർ സാർ, അതുപോലെ ലക്ഷ്മി പ്രീ ടീച്ചർ, പ്രമോദ് സാർ, ഇവരെയെല്ലാം പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ഈ യോഗത്തിൽ പങ്കെടുത്ത് അതുപോലെ ചർച്ച സജീവമാക്കുകയും അതുപോലെ യോഗത്തിൽ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കുള്ള നന്ദി പ്രത്യേകം ഒരു തവണ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു സാർ. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ജോജി സാറെ, കൊല്ലത്തിന്റെ അഭിവാദ്യം. കൊല്ലം ജില്ലയുടെ എല്ലാ അഭിവാദ്യങ്ങളും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കാണാം. കേൾക്കുന്നുണ്ടോ? കേക്കാവേ. ശരി ശരി, ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും നേരിട്ട് വന്നേക്കാരണം. അല്ല, പ്രസിഡന്റിനെ സെക്രട്ടറിയും കൂടെ ഒരുമിച്ച് കിട്ടിയത് കൊല്ലം ജില്ലയുടെ ചർച്ച സജീവമായിരുന്നല്ലോ അല്ലേ? പിന്നെ നന്നായിരുന്നു. കൊല്ലം ജില്ലയുടെ ചർച്ച സജീവമായിരുന്നില്ലേ? ചർച്ച നല്ല സംശയങ്ങളായിരുന്നു. അല്ല, പലതും ഇതിനിടയ്ക്ക് കൂടെ നമ്മുടെ അക്കാഡമിക് കൗൺസിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സാർ, അങ്ങോട്ട് പോയി. ഓ, അയ്ശേരി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവസാന ഭാഗത്തിലൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. അനിൽ സാറുണ്ട്.